Hey bro, morning. What? Calis! Hi, hello, namaskaram and welcome. Calis! Time no kra. Nyan ready. രാത്രിച്ച എനിക്ക് ഈ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല മച്ചാ. ഇനി എന്റെ അടുത്ത് പറയാൻ നോണയില്ല, അതിന് മാത്രം പറഞ്ഞു കഴിഞ്ഞു. അയ്യോ, ഞാൻ എന്ത് പറയാനാ? 5 മിനിറ്റ് എന്ന് പറ. ഫാസ്റ്റ് ആയി ലോഡ് ആവണം. എപ്പോഴത്തേക്ക് ചെയ്യാൻ പറ്റും? 1 മന്ത് ചെയ്യും. താങ്ക് യു. ഐ വിൽ ടെസ്റ്റ് ഇറ്റ്. വർണ്ണങ്ങൾ പൂശി വാനം തന്നിൽ മേഘം പോലെ കൊതിതീരെ എന്നും നമ്മൾ കടിച്ചു പൊളിച്ച് നടക്കണം. അതിരില്ല ദൂരെ
പോയി വരുന്ന തെന്നൽ പോലെ മതിയെന്ന് തോന്നും വരെ നിമിർത്തി രസിച്ച് നടക്കണം. ഇടക്കിടെ കിറുക്കുമായി കുറുമ്പുമായി കറങ്ങണം, തുടിക്കണം, അടുത്തു വന്നിനി അടിമുടിയാടി തകർക്കണം. രാമത്തും നേരം പാട്ടു പാടി തുള്ളിയിടണം, വിളയുന്ന പിഞ്ഞിൽ പെയ്തറിഞ്ഞു വീണിടണം. ഊടുന്ന കാറ്റായി വാതിൽ തുറന്നെത്തിയിടണം, പിന്നായം പോലെ എന്നുമെന്നും ഭിന്നിക്കും ഞാൻ. ഞരമ്പുകൾ മിടിച്ചിടും, വിരുന്നുകൾ തരുന്നു ഞാൻ. ഇരമ്പും ഈ മനസ്സിലെ കരിമ്പുമായി വരുന്നു ഞാൻ. Yo, break the door, let's hit the floor. Don't be a bore, go crazy, roll. One life we got, give it a shot. No matter what, let's party hard. ചിരിക്കുവാൻ മറക്കുവാൻ കൊതിച്ചിടും മനസ്സുകൾ, ചിലയ്ക്കുവാൻ പറക്കുവാൻ കൊതിച്ചിടും പറവകൾ. ചിരിക്കുവാൻ മറക്കുവാൻ കൊതിച്ചിടും മനസ്സുകൾ, ചിലയ്ക്കുവാൻ പറക്കുവാൻ കൊതിച്ചിടും പറവകൾ. ചിരിക്കുവാൻ മറക്കുവാൻ കൊതിച്ചിടും മനസ്സുകൾ, ചിലയ്ക്കുവാൻ പറക്കുവാൻ കൊതിച്ചിടും പറവകൾ. രണ്ടു മാസമായിട്ട് പുറകെ നടക്കല്ലേ, അറ്റ്ലീസ്റ്റ് പേരെങ്കിലും ചോദിച്ചൂടെ. നീ ഒന്ന് കണ്ടോ എന്തോന്ന് കാണാം. Excuse me. പിന്നെ ചേട്ടാ, ഒരു 10 രൂപയുടെ റീചാർജ് കൂപ്പൺ കൂടെ ഒന്ന് മതിയോ? ആ മതി. എന്താ ഇത്? സോറി ചേട്ടാ, 10 രൂപ ചേഞ്ച് ഇല്ല. അതാ, അതിന് ഇവിടെ ചോക്ലേറ്റ് തന്നാൽ എങ്ങനെയാ മാഡം? നിങ്ങളും ചേഞ്ച് ഇല്ലാത്ത ചോക്ലേറ്റ് തന്നില്ലേ, ഞാൻ വാങ്ങിയല്ലോ. മാഡം, അത് 1 രൂപയല്ലേ മാഡം, നിങ്ങൾ 10 രൂപ തന്നാ എങ്ങനെയാ? എന്താ 1 രൂപയായാൽ അതും കാശല്ലേ? അത് 1 രൂപയും 10 രൂപയും ഒന്നാണോ മാഡം? ഒന്ന് തന്നെയാ. ബുദ്ധിമുട്ടി സമ്പാദിച്ച 1 രൂപയൊന്ന 10 രൂപയൊന്ന. ആക്ച്വലി നിങ്ങൾ ഈ ചോക്ലേറ്റ് തന്നത് ഒരു ബിസിനസ് അല്ലേ, എനിക്ക് വേണ്ടാഞ്ഞിട്ട് നിങ്ങൾ ഇത് എനിക്ക് വിറ്റില്ലേ? എങ്ങനെ പോയാലും ഇതിലൊരു 20 പൈസ ലാഭം നിങ്ങൾക്ക് കിട്ടുമല്ലേ. ഇതുപോലെ 1 ദിവസം 100 പേർക്ക് കൊടുത്താൽ മതി, 20 രൂപ നിങ്ങൾക്ക് ലാഭം. അതിൻ പ്രകാരമാണെങ്കിൽ 1 മാസത്തേക്ക്. സോറി. ഇനിയെങ്കിലും ഇങ്ങനെ ചേഞ്ച് കൊടുക്കണം. നല്ലൊരു പെണ്ണടാ അവള്. ഓ ശരിക്കും നോക്കണ, ഇത് അണ്ടർടേക്കർ. ആ സണ്ണി ഓടിച്ചു വരില്ലേ അവള്? അവളെ പറ്റി ഒന്നും മാധവരാത പറയണമെന്നില്ല. അത് ലുക്ക് വെച്ച് പറഞ്ഞത്, ഇത് ക്യാരക്ടർ വെച്ച് ഞാൻ പറഞ്ഞു. കള്ള് ചിപ്സ് സോസ് സൈഡ് ഡിഷ്. ആ
ഡിന്നർ വിന്നർ ചിക്കൻ ഡിന്നർ. അയ്യോ, ഈ ബില്ല് മാഡം നോക്കാതെ നമ്മൾ കാർഡ് സേവ് ചെയ്യാറില്ലേ, അവൾ ഒരു രൂപയ്ക്ക് വേണ്ടി എത്ര ആർഗ്യൂ നിനക്കറിയോ? കടക്കാരൻ ഫ്രീസ് ആയി പോടാ. നിനക്ക് ഓട്ടോ, എന്റെ ക്യാരക്ടറിന് ചേർന്ന പെണ്ണാവള്. എനിക്ക് ആ പെണ്ണ് നിങ്ങളാണെന്ന് തോന്നുന്നില്ല. എന്താ ഇത്, പേടിച്ചില്ലേ? ഇതിനാ പറഞ്ഞത് അടുത്ത പ്രാവശ്യം കാണുമെങ്കിലും ഇഷ്ടമെന്ന് പറ മച്ചനെ. നമ്മളൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് ഭാവന ലഞ്ചിനും ലാവണ്യ എന്ന് പറഞ്ഞ് നടക്കണവരല്ലേ, ഒരു ഇഷ്ടം പറയാൻ ഇത്ര ആലോചിക്കണോ? ഞാൻ തീരുമാനിച്ചടാ. എന്ത്? എന്നാ ഉറക്കൂലെന്നാ? നീ പറഞ്ഞു ശരി മച്ച, ഒരുപാട് പാർട്ടി നടത്തിയിട്ടുണ്ട്, ഒരുപാട് പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്, പക്ഷെ അവൾ അങ്ങനെയല്ല, അവൾക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. അതുകൊണ്ടാ തീരുമാനിച്ചു നാളെ ഞാൻ പറയാൻ പോകും. അച്ഛ കണ്ട ഉടനെ ഞാൻ പറയൂടാ. ഇനി വഹിക്കണ്ട, ഇതുവരെ വന്നിട്ടില്ല, ഇന്ന് എന്തായാലും വരും. രാത്രിയിൽ ഉറക്കില്ല, ഇപ്പൊ ഉറങ്ങാന്ന് വെച്ചാ എങ്ങനെ പറയുന്നു? നീ കണ്ടോ എവിടുന്നാ കുറ്റം മറിച്ച് വരുന്നത്? റോഡ് വണ്ടി ഓടിക്കളാ. എന്റെ കുഴപ്പമില്ല, ഇവൻ രാത്രി ഉറങ്ങാൻ തന്നേക്കത്തുണ്ട്. ഈ പാട്ട് വണ്ടി അടിച്ചിട്ടാണ് നമ്മുടെ വണ്ടി ഇങ്ങനെ വിളിക്കുന്നത്. എല്ലാം പറ്റുമോ? നമ്മുടെ വണ്ടി സ്ട്രോങ് അല്ലേ, ഒന്നും പറ്റില്ല മച്ചാ. സൂപ്പർ ചാൻസാ, വേഗം കയറി മുട്ടിക്കോ. ആലോചിച്ച് നിക്കാതെ കൈയോടെ പൊക്കിയെടുക്ക്. ചേട്ടാ വണ്ടി കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കണം എന്തിനാ? അധികം ചിരിച്ചാ ആയുസ് കൂടുമെന്നല്ലേ പറയാറ്. അതുപോലെ എഞ്ചിൻ വരെ ഞാൻ കൂടു നോക്കി. ഭയങ്കര കോടിയാണ്, അടുത്താഴ്ച ഇരിക്കട്ടെ. ഇപ്പൊ വണ്ടിയുടെ സ്റ്റാറ്റസ് എന്താന്ന് പറയട്ടെ. ഇത് വെറും തൂക്കട പണിയല്ലേ, 10 മിനിറ്റ് കൊണ്ട് ശരിയാക്കി തരാന്നേ. ചേട്ടാ ഒരു 200 വരാ, ഒരു 2 hours ആവും പറ. ഇവനാരാടാ? ലവ് സെറ്റപ്പ് ആവട്ടേടാ. ലവ് സെറ്റപ്പ്? സിൻസിയർ ആയിട്ട് ഡീപ്പായിട്ട് ഉള്ളിന്ന് വരില്ലേ, ആ ലവ് ആണ്. ചേച്ചി ഒരു 2 മണിക്കൂറിലേ ആവും, എവിടെയും പോകാണ്ടി പോയിട്ട് പോരെ. ശരിയാക്കി വെച്ചേക്ക. ശരിയേട്ടാ, നിങ്ങൾ റെഡിയാക്കി വെക്ക, അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോണം, പോയിട്ട് വന്നെടുത്തോളാം. അയ്യോ അതൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാ അല്ല, ഇത് ഞങ്ങള് കാരണല്ലേ, അപ്പൊ ഞങ്ങളെ റെസ്പോൺസിബിലിറ്റി. എവിടെ പോണെന്ന് പറഞ്ഞാലും ഞാൻ ഡ്രോപ്പ് ചെയ്യാം, ഇവൻ വണ്ടിയുടെ കൂടെ തന്നെ ഉണ്ടാവും. അല്ല മച്ചാനെ, അത്യാവശ്യം ബസ്സിൽ പോകാൻ പറ്റില്ല, ഒന്നല്ലെങ്കിൽ ഓട്ടോ അല്ലെങ്കിൽ ക്യാബ്, എന്തായാലും 100 രൂപയെങ്കിലാവും. ഞങ്ങള് കാരണമുണ്ടായ ആക്സിഡന്റിൽ ഇയാളെന്തിനാ ക്യാഷ് വേസ്റ്റ് ചെയ്യുന്നത്? സി കഷ്ടപ്പെട്ട് സംഭവിച്ച 100 രൂപ ആണെങ്കിലും 1 രൂപ ആണെങ്കിലും ഒരുപോലെ. ഇതൊരു ക്യാബാണെന്ന് വിചാരിച്ചു വന്നാൽ മതി. ബ്രോ എന്ന് പറഞ്ഞപ്പോഴാ ഓർമ്മ വന്നേ. എന്താ രണ്ട് ബ്രോ അടുത്തടുത്തുള്ളവരാ, എന്നാലും തമ്മി മിണ്ടുവല. അതാരാണത്? ഐ ബ്രോ. ആ മാം വന്നോണ്ടിരിക്ക, എന്റെ കയ്യിലുണ്ട്. ഷോ മാം. ഇല്ല ഞാൻ എത്തും. ഓക്കേ മാം, സി യു. അർജന്റ സ്പീഡിൽ പോണം. ഇല്ല കുഴപ്പമൊന്നുമില്ല. ഇയാള് നേഴ്സ് അല്ലേ, ഫിസിയോതെറാപ്പിസ്റ്റ്? എന്താ അങ്ങനെ ചോദിച്ചു? ഇപ്പൊ ആക്സിഡന്റ് ഉണ്ടായില്ല, അവിടെ എന്റെ വീട്. ഓപ്പോസിറ്റ് വീട്ടിൽ ഇടയ്ക്ക് വരുന്ന ഞാൻ കാണാറുണ്ട്, വീക്കിലി വൺസ് വരും. കറക്റ്റ് അല്ലേ? വന്നിട്ട് ആ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഈ ബോക്സ് എടുത്തോണ്ട് നേരെ എത്തിക്കും. പുറത്തേക്ക് വരാൻ എങ്ങനെയാലും 2-3 മണിക്കൂറാവും. എനിക്കറിയാവുന്ന വീട്ടിലൊരു വയസ്സായ സ്ത്രീ മാത്രമുള്ളൂ, അവർക്കിതിൽ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടി വരാമെന്ന് ഞാൻ ഗസ് ചെയ്ത്. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്ത് അറിഞ്ഞിട്ട് വരാൻ പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇയാളല്ല, അടുത്ത വീട്ടിലൊരു പ്രായ സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ അവരുടെ സേഫ്റ്റി നമ്മളോട് നോക്കണ്ടേ, അതുകൊണ്ട് ആർക്ക് വരുന്ന പോകുന്നെന്ന് വെറുതെ നോട്ട് ചെയ്തെന്നുള്ളു. ഇയാൾ എന്താ ചെയ്യുന്നെന്ന് പറഞ്ഞില്ലല്ലോ. ബ്യൂട്ടീഷ്യൻ. ഓ ബ്യൂട്ടീഷ്യൻ, എവിടെ വർക്ക് ചെയ്യുന്നത്? ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാം, ഡോർ ടു ഡോർ സർവീസ്. അതാ ബെസ്റ്റ്. ഹേ ബൈ ദി വേ, ഞാനും ഫ്രീലാൻസർ, ആപ്പ് ഡെവലപ്പർ. ഇയാളുടെ ബ്യൂട്ടി സർവീസ് എന്തെങ്കിലും ആപ്പ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ റെഡിയാക്കാം. ഇയാളുടെ നമ്പർ എന്ന് പറഞ്ഞു. അല്ല എന്തെങ്കിലും ബ്യൂട്ടി സർവീസ് വരികയാണെങ്കിൽ എനിക്ക് കോൾ ചെയ്യാലോ? Sorry, this is ladies only service. Hey, don't worry. എനിക്ക് ഒരുപാട് ladies അറിയാം. I'll refer you. അപ്പോ എന്റെ വീടിന്റെ ഓപ്പോസിറ്റ് ആർക്കാ? നിങ്ങൾ പറഞ്ഞില്ലേ ഒരമ്മമ്മ, അവർക്ക് വേണ്ടിയാ. ആ അമ്മമ്മക്ക് എന്താ അങ്ങനെ പറഞ്ഞു? വീക്ക്ലി വൺസ് മാനിക്യൂർ, പെഡിക്യൂർ, ഫേഷ്യൽ, വാക്സിംഗ്, ത്രെഡിംഗ് എല്ലാവരും ചെയ്യിക്കും. സൂപ്പറാന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പൊ ഇതാണ് കാരണം അല്ലേ? എവിടെയാ?
ഇവിടെ കുറച്ചുകൂടെ മുന്നിൽ. ഒരുപാട് നന്ദിയുണ്ട്. ഈ വർക്കിന് പങ്ക്ച്വാലിറ്റി വളരെ മുഖ്യമാ. അവര് പറയുന്ന ടൈമിന് മുന്നേ എത്തണം. സോ കറക്റ്റ് ടൈമിന് കൊണ്ടുവിട്ടതിന് ഒരുപാട് ഒരുപാട് താങ്ക്സ്. അതിൽ കുറച്ച് താങ്ക്സ് സേവ് ചെയ്ത് വെച്ചേക്ക്. ഇയാള് ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും തന്നെ സ്കൂട്ടറോടെ എത്തും. അയ്യോ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടെന്ന്, അത്രയും ദൂരം പോയി എടുത്തിട്ട് വരണോ? ഞാനല്ലോ എടുത്തോണ്ട് വരുന്നത്. ബേസിക്കലി എം എ ബൈക്കർ നാദിയോടെ ഇതുപോലെ ഒരു സില്ലി ബൈക്കിൽ വരുന്നത്. അല്ലെങ്കിൽ ഹാർലി ഡേവിസൺ ഡ്യൂക്കാറ്റി കെടിഎം എല്ലാം ഇമ്പോർട്ടഡ് ബൈക്സ് ആണ്. അടിപൊളിയായിട്ട് സ്റ്റോപ്പിംഗ് വീലിംഗ് എല്ലാം ചെയ്യും. ഇത് ഞാൻ വെറുതെ ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്യാൻ ഈ വണ്ടിയിൽ പോകുന്നേ ഉള്ളൂ. ഇന്നെന്തോ സിഗ്നൽ എടുക്കാൻ ഒരു പ്രത്യേക സുഖം. ആഹാ പറഞ്ഞു തീർന്നില്ല, അപ്പോഴേക്കും ഗ്രീൻ ഇട്ടു. ഏ അങ്ങോട്ട് പോലെ ഞാനിതില്ല. മച്ചാച്ചാ വരുന്നടാ വെക്കടാ. നിങ്ങളെ ഹെൽപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ അത്രയും ദൂരം പോയി വണ്ടി എടുത്ത് ഒരു വഴിയായി പോയേനെ. താങ്ക് യു സോ മച്ച്. I'm Siddharth. Oh, sorry, Meera. I'm in love with you, Meera. Huh? Love? എന്റെ പേര് തന്നെ ഇപ്പോഴല്ലേ അറിഞ്ഞ? ഇയാളെ എനിക്ക് കുറച്ചുനാളായിട്ട് അറിയാം. എന്റെ വീടിനടുത്ത് വെച്ച ഫസ്റ്റ് ഇയാളെ കാണുന്നത്. കണ്ട അപ്പൊ തന്നെ ഇഷ്ടായി. ഇതുവരെ അത് എന്താ എങ്ങനെയാന്ന് എനിക്കറിയില്ല. ഇൻഫാക്ട് തന്നെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ ഒരുപാട് തവണ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. It's a little filmy, right? I know. It's not like me. Paksha feel enikku oru vadishtai. Ippa yalla kuda car la varumba thana super feel. Aa driver adey pole oru vadu dooram ponaan thoni. Adu konda pettanu paranju. Kekkumba shocking a irikkum. Nannayittu aalochichu para. Ende number enne. I note edo. Eppa venengil phone cheyya. Naan wait cheyyum. I'll see you Meera. സിഗ്നൽ എല്ലാം കറക്റ്റ് ആണ് മച്ചാ. ഫോൺ കോൾ ഒന്നും മിസ് ആയില്ലല്ലോ അല്ലേ? പിന്നെന്താണ് ആ പെണ്ണ് ഇതുവരെ വിളിക്കാത്തത്? മച്ചാനെ നിനക്ക് ടെൻഷൻ ആവുന്നില്ലടാ. വൈ ടെൻഷൻ? ഡ്യൂഡ് പ്രപ്പോസ് ചെയ്ത് വന്നിട്ട് റിപ്ലൈ വരുവോ ഇല്ലയോ, അക്സെപ്റ്റ് ചെയ്യോ റിജക്ട് ചെയ്യോ, അങ്ങനെ ടെൻഷൻ ആവുന്ന എന്തോരം കാര്യങ്ങളുണ്ട്. നീ എങ്ങനെ ഇങ്ങനെ കൂളായിട്ടിരിക്കുന്നത്? അങ്ങനെ സീനൊന്നും ഇല്ലടാ. അവളെ കണ്ടോ ഇഷ്ടായെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. അവക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ പറയും. അത് ഓർത്ത് ടെൻഷൻ അടിച്ച് ടൈം വേസ്റ്റ് ചെയ്താ. മച്ചാനെ ദേ കോൾ വരുന്നു. അവളെ ഇങ്ങോട്ടാ. ഹലോ, ഹായ് മീര. നോ ടെൽ മീ. അതെ ഓക്കെ, തീർച്ചയായും. ഷുവർ ഷുവർ. ഫോണില് സംസാരിക്കല്ലോ പോയത്. ഇത് കെട്ടിപ്പിടിച്ച് മുമ്പോട്ട് പോയിട്ടുണ്ടല്ലോ. അവളെന്താ പറഞ്ഞതെന്ന് എങ്ങനെ അറിയും? ഓക്കെ, ഇനി കാര്യത്തിലേക്ക് കിടക്കാം. അവളെന്താ പറഞ്ഞത്? മീരയെ വിളിച്ച നാളെ കാണുമെന്ന്. പാർക്കിലേക്ക് വരുമെന്ന്. ഈ പാർക്ക് നിനക്ക് ശരിയാവില്ല. ഹയാത്തിലേക്ക് വരാൻ പറ. അവിടെ ആവുമ്പോൾ ആളുണ്ടാവില്ല. അങ്ങനത്തെ പാർക്കല്ല. പിന്നെ സെന്മഴി പൂങ്ക. വാട്ട്? എന്താ വെച്ചാ പാർക്ക് ഹോട്ടലിൽ ഹയാത്തിലൊക്കെ അടിച്ചു വിളിക്കണം? നമ്മൾ ഇങ്ങോട്ട് വിളിച്ചു വരത്തേക്കണത് ഒന്ന് നോക്കി, മൊത്തം സ്കൂൾ പിള്ളേരാണല്ലോ. സൂപ്പറാടാ. കണ്ണ് റെഡല്ലോ. നല്ല ഉജ്ജാല മുഖ്യ പോലെ ഇരിക്കുന്നു.
സൂപ്പർ 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 മച്ച. ഇനി അവളെങ്ങാൻ നോ പറഞ്ഞോളൂ. അതെ നോക്കിയ മച്ച, നീ ഒരുപാട് സമയവും സ്പെൻഡ് ചെയ്തിട്ടില്ല. അവളെ കണ്ടു ഇഷ്ടപ്പെട്ടു പ്രപ്പോസ് ചെയ്തു, അത്രേ ഉള്ളൂ. ഇനി അവളെങ്ങാൻ നോ പറഞ്ഞാൽ നീ ഫീൽ ചെയ്യൊന്നും വേണ്ട. ഇവളല്ലെങ്കിൽ വേറെ 1000 പെണ്ണുകൾ വെച്ചാണ്. അതല്ല എന്നാ പെണ്ണിനെ അടുത്ത് കണ്ടപ്പോ ഏതാണ്ട് മോന്തൊക്കെ ചപ്പാത്തി മാവ് ഉരുട്ടി വെച്ചേക്കണ പോലെ കണ്ണൊക്കെ ഉരുണ്ടിട്ടൊരു ചപ്പാത്തി മാവ നിന്റെ ലെവലല്ല മച്ചാനെ. ശരി ലെവല്. പെണ്ണുങ്ങളുടെ മനഃശാസ്ത്രം അറിയില്ലടാ, എന്തെങ്കിലും നമ്പർ ഇട്ട് കൊളക്കാൻ നോക്കണോ? നിങ്ങൾ രണ്ടുപേരും വേണമെങ്കിൽ അകത്ത് പോയി സംസാരിച്ചിട്ട് വന്നോളൂ, ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തോളട്ടെ. ടൈം മച്ചാർക്ക് ഇനി സോളോ പെർഫോമൻസ്. സിദ്ധു മച്ചാനെ, ഒരു കാര്യം പറയട്ടെ. ഒരു പെണ്ണിന്റെ പുറകെ നമ്മൾ എത്ര കാലം നടന്നു എന്നുള്ളതല്ല കാര്യം. ഒരു പെണ്ണിനെ കണ്ട അവൾ നമ്മുടെ നടന്ന് നമ്മുടെ മുഖം പറയണത്. ഇപ്പൊ നോക്കി നിന്റെ മുഖം എത്ര ബ്രൈറ്റ് ആണ്. ഇപ്പോഴാണ് ഞാൻ അടുത്ത് കണ്ടത്, സംഭവം സൂപ്പർ ആയിട്ടുണ്ട്. എങ്ങനെയും സംസാരിച്ച് കാര്യങ്ങൾ ശരിയാക്കണം. ഓക്കെ അല്ലേ? നിനക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ അവൾക്ക് നിന്നെ ഇഷ്ടമാവൂടാ. നിങ്ങള് നന്നായിട്ട് ജീവിക്കുന്ന എനിക്ക് കാണണ്ട മച്ചാനെ. നീ കാണുന്ന ഞാനും കാണുന്നുണ്ട്. അല്ല അപ്പോ എപ്പോഴും ബുള്ളറ്റില്ല? അന്ന് നമ്മള് സിഗ്നലിൽ കണ്ടത് ഓർമ്മയില്ലേ? അതാ ഡിഫറെന്റ് ആയിട്ട് ബുള്ളറ്റ്. ഡിഫറെന്റ് ആവുന്ന എങ്ങനെയാ? ഷോറൂമിലുള്ള മോഡൽ തന്നെയല്ലേ? ഗ്ലാമർ മാത്രമല്ല, ഹ്യൂമറും ഉണ്ടല്ലേ. ശരി, നമ്പർ എന്തിനു? സേവ് ചെയ്ത് ഡിലീറ്റ് ചെയ്യാൻ. സംസാരിക്കാനാണ്. നമ്പർ താ. സോറി, ഞാൻ ആണുങ്ങളോട് അങ്ങനെ സംസാരിക്കാറില്ല. അയ്യോ, ഞാനും സംസാരിക്കാറില്ല. സെയിം ബിച്ച്. ചോക്ലേറ്റ് പിന്നെ മതി. ഇപ്പൊ നമ്പർ താ. സിഗ്നൽ കിട്ടുന്നളിയോ കണക്ട്. നീര നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? യാ. അവരുടെ ലവ് ഇപ്പൊ അവിടെ വർക്ക്ഔട്ട് ആവും. അത് കഴിഞ്ഞാൽ ഹുക്ക പാർലർ, ഐസ്ക്രീം പാർലർ, ബ്യൂട്ടി പാർലർ, കോഫി ഷോപ്പ്, റെസ്റ്റോറന്റ്, ECR ഡ്രൈവ്, അങ്ങനെ അവർ കാറിൽ കറങ്ങി നടക്കുമ്പോ. ബൈക്കിൽ നീ ഒറ്റയ്ക്ക് പോകണ്ടേ, നിന്റെ കൂടെ ഞാൻ ഡബിൾസ് വരാന്നേ. ഹലോ ഹലോ, ടേക്ക് എ ബ്രേക്ക്. മീര നിങ്ങളുടെ ഫ്രണ്ട് ചോദിച്ചാൽ റെസ്പോണ്ട് ചെയ്യാൻ പോയിരിക്കുക. അത് പോസിറ്റീവ് റെസ്പോൺസ് ആണെന്ന് നിങ്ങളങ്ങ് വിചാരിക്കണ്ട. സിദ്ധു ഒരു പെണ്ണിന് പ്രപ്പോസ് ചെയ്ത് ആ പെണ്ണ് റിജക്ട് ചെയ്യുന്നോ? ഇത് വീറാരോട് മുമ്പ് പറയല്ലേ. അവനൊന്ന് വെറുതെ നോക്കിയാ പോരെ. ഹേയ്, ദിസ് ഈസ് ടു മച്ച്. ഓക്കെ, ഒരു ബെറ്റ് വെക്കാം. അവിടെ നിന്ന് അവർ തിരിച്ചു വരുമ്പോ ലവേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ നിന്റെ നമ്പർ എനിക്ക് തരണം, ഇല്ലെങ്കിൽ എന്റെ നമ്പർ ഞാൻ നിനക്ക് തരാം. സിംഗിൾ മാറ്റി കമന്റ് ആക്കണം. കാലത്തെ മുതൽ ടിക്ടോക്ക് ചെയ്ത് നാട്ടുകാരും പറഞ്ഞു. എന്താ വച്ചാ? ഓക്കെ അല്ലേ? ഞാനൊരു ആണിനെ കെട്ടിപ്പിടിക്കുന്നത് ലാസ്റ്റ് തേടി തേടി വന്ന കുയിൽ മൊഴിയേ നീ ഹൃദയത്തിൻ മറുപാതിയേ ഒരു നോക്കു കൊണ്ടു നീ പറയും നേരെ കാര്യങ്ങൾ ഇടനെഞ്ചിലാദ്യമായി നിറയുവതേ ദുരാഗമായി നീ അഴകേ പനിനീ പൂവിന്നിതളേ അകലെ വെറുതെ എന്നെ വിട്ടു പോകരുതേ എന്നെ വിട്ട് എങ്ങും പോകരുതേ എന്നെ വിട്ട് ഇനി നീ പോകരുതേ എന്നെ വിട്ട് ഇതലെ പോകരുതേ എന്നെ വിട്ട് എങ്ങും പോകരുതേ എന്നെ വിട്ട് എങ്ങും പോകരുതേ എന്നെ വിട്ട് ഇനി നീ പോകരുതേ എന്നെ വിട്ട് ഇതലെ പോകരുതേ എന്നെ വിട്ട് എങ്ങും പോകരുതേ. ഇവിടെ ഈ കുട്ടികളെ പോലെ ഞാനും വളർന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ചെറിയ കാര്യമായിട്ട് തോന്നാം. പക്ഷേ ആ കുട്ടികൾക്കതൊരു വലിയ കാര്യം. ലൈഫിൽ എല്ലാവർക്കും വേണമെന്ന് ആഗ്രഹിക്കുന്നൊക്കെ കിട്ടും. എന്നാൽ ഇവിടെ മറ്റുള്ളവർക്ക് വേണ്ടാത്തത് മാത്രമേ കിട്ടൂ. എനിക്ക് ഇങ്ങനൊരു ലൈഫ് കിട്ടാൻ കാരണം ഈ ഹോമും മദറും. ഇവിടെ ഇല്ലെങ്കിൽ ഞാനില്ല. ഞാനിതുവരെ പ്രൈസ് നോക്കി എടുത്തിട്ടില്ല. സൈസ് നോക്കി മാത്രം എടുക്കാം.
ഡൊണേഷനായി കിട്ടുന്ന തുണി മൊത്തം കൂട്ടിയിടാറുണ്ട്. അതിൽ നിന്ന് ഞങ്ങളുടെ സൈസിന് ചേർന്നത് ഞങ്ങൾ പെറുക്കിയെടുക്കും. എന്നെ വിട്ട് എങ്ങും പോകരുതേ, എന്നെ വിട്ട് ഇനി നീ പോകരുതേ, എന്നെ വിട്ട് അകലെ പോകരുതേ, എന്നെ വിട്ട് എങ്ങും പോകരുതേ. ഒഴുകുന്നു സിറകളിൽ ഉയരായി നീ, നിറയുന്നു ഭാരത്തിൽ മുകിലായി നീ, പടരുന്നു സ്നേഹത്തിൻ മഷിയായി നീ, പാടുമെന്റെ ഗാനത്തിൽ നീണം നീ. ദിനത്തോറും ആശകൾ നൂറ്, നൂറാശകൾ കൊണ്ട് മൊതിയുന്നെന്തലിത, മനസ്സിൽ നിറഞ്ഞ മഴക്കാറ്, അത് പെയ്ത് തീരവേ തെളിയുന്നേ ഒരു താരം പോലെ നീയഴകേ. നെഞ്ചിലെ നിൻ നെഞ്ചിലെ മഴക്കൊച്ചലായി ഞാൻ മാറാം, വെണ്ണിലാ തിരിനാളമായി തെളിയൂ പതിയേ. ഒത്തിരി നാളായി വീട്ടിൽ നിന്ന് ചപ്പാട്. ഫീൽസ് ഗുഡ്. എനിക്കിതാ ഫസ്റ്റ് ടൈം ഇപ്പോഴാ ഒരു വീട്, ഒരു ഫാമിലി എന്നൊക്കെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയത്. ഫാമിലി ഒന്നും അത്ര വലിയ കാര്യമല്ല മീര. എനിക്കുണ്ടായിരുന്ന വീടും അച്ഛനും അമ്മയല്ല. ഒരു ദിവസം അവർ പെട്ടെന്ന് ഡിവോഴ്സ് ചെയ്തു. അവർ വേറെ വേറെ കല്യാണം കഴിച്ചു. രണ്ട് രണ്ട് ഫാമിലിയായി. ഇപ്പം ഞാനിത് ഫാമിലിയാന്ന് എനിക്കറിയില്ല. അങ്ങനെയാവുന്നൊക്കെ നല്ലത്, ഒന്നുമില്ലാതിരിക്കുന്ന. എന്നെ വിട്ട് എങ്ങും പോകരുതേ, എന്നെ വിട്ട് ഇനി നീ പോകരുതേ, എന്നെ വിട്ട് അകലെ പോകരുതേ, എന്നെ വിട്ട് എങ്ങും പോകരുതേ, എന്നെ വിട്ട് എങ്ങും പോകരുതേ, എന്നെ വിട്ട് ഇനി നീ പോകരുതേ, എന്നെ വിട്ട് അകലെ പോകരുതേ, എന്നെ വിട്ട് എങ്ങും പോകരുതേ. സാർ, കാർ ഡിക്ലൈൻഡ്. ഇത് ട്രൈ പണുങ്ക സാർ. ഇതും ഡിക്ലൈൻഡ് ആവുന്നു. ട്രൈ ദിസ്. താങ്ക് യു സാർ. താങ്ക് യു. ശ്രേയ കാണുന്ന പോലൊന്നുമല്ല മച്ചാ, ഭയങ്കര റൊമാന്റിക്കാ. ദിവസങ്ങൾ പോകുന്നതേ അറിയുന്നില്ല. കാർഡിലെ ബാലൻസ് ഒന്നും അറിയുന്നില്ല. ഡിക്ലൈനായി. പ്രോജക്ട് ചെയ്തിട്ട് എത്ര ആളായി അറിയില്ല മച്ചാ. ഒരു ഒരു മാസമായി കാണും. തൽക്കാലം എല്ലാത്തിനും ബ്രേക്ക് ഇട്ട് സിൻസിയറായിട്ട് ഒന്ന് ഷോപ്പ് ചെയ്താലോ. സാർ, ഈസി കാർട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. ഒരു ഡെലിവറി ഉണ്ടായിരുന്നു.
സാറെ വീട് പൂട്ടിയിരിക്കുകയാണല്ലോ. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യ്. ഇവിടെ വെയിറ്റ് ചെയ്യാനോ? ഞാൻ ഇവിടെ അടുത്തുണ്ട്. ശരി സാർ, ഓക്കെ, വന്നാ മതി. എത്രയായിരുന്നു അമൗണ്ട് സാർ? 92,000 സാർ. 92. ഹലോ, ആ ബൈറ്റുടെ ഡെലിവറി സാർ. ഞാനിപ്പോ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നോളൂ. സാറല്ല, താനിപ്പോ എവിടെ നിൽക്കണം? സാറിന്റെ വീടിന്റെ മുമ്പിലുണ്ട്, പൂട്ടിയിരിക്ക. ഒരു കാര്യം ചെയ്യും, നേരെ മെയിൻ റോഡ് വന്ന് റൈറ്റ് എടുത്ത് ഞാൻ ഇവിടെ ഉണ്ട്. ഓക്കെ, ദാമയൊന്നുമില്ല. എത്രയാ? 88,000. ലാപ്ടോപ്പ് എല്ലാം റിട്ടേൺ ചെയ്തിട്ട് ഫ്രഷ് റീപ്ലേസ് ചെയ്യാൻ വേണം. നൈറ്റ് ഫുള്ള് ഞാൻ ട്രൈ ചെയ്താ, ഒന്നും ഡൗൺലോഡ് ആവണില്ല. നെറ്റ്വർക്കിന് എന്തെങ്കിലും പ്രശ്നമായിരിക്കും സാർ, ചെക്ക് ചെയ്ത് നോക്കിയോ? ഇല്ല, നെറ്റിന് പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല. റിട്ടേൺ വന്നിട്ട് എല്ലാ ഫ്രഷ് ലാപ്ടോപ്പും ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഓൺലൈനിൽ സെയിൽ ചെയ്ത് ക്ലിയർ ചെയ്യണം. ഓക്കെ, എനിക്ക് ഐസ്ക്രീം വേണം 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 വേണം, ഇപ്പൊ തന്നെ വേണം. നോ ഐസ്ക്രീം പപ്പ, പപ്പ പ്ലീസ് പപ്പ. അതെ, കുടുംബത്തോടെ പോകുന്നത്, വേറെ ആരുമില്ല, റൂൾസ് എല്ലാം റെഡിയാ, ഇത് തന്നെ കറക്റ്റ് ടൈം. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഐസ്ക്രീം വേണ്ടെന്ന്? നൈറ്റ് ടൈമിൽ നോ ഐസ്ക്രീം. പപ്പ, ഞാൻ ഇനി ഐസ്ക്രീം ചോദിക്കില്ല, പ്ലീസ് പപ്പ, പ്രോമിസ് പപ്പ, ഡിസ്റ്റർബ് ചെയ്യാതിരിക്ക്. ഓക്കെ, നോ ഐസ്ക്രീം, സിറ്റ്. ചേട്ടാ, ഒരു വണ്ടി ഒതുക്കിയല്ലോ. നീ വണ്ടി ഒതുക്ക്. രണ്ട് വാനില ഐസ്ക്രീം ആ കാറിലേക്ക് കൊടുത്തേക്ക്. മാറ്റ എന്താടാ, കുറച്ചേരെ ഫോളോ ചെയ്യുന്ന ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. സ്കെച്ചാണോ? പുറത്തുനിന്നാ? എത്ര പേരുണ്ട്? ഓ, ടൂൾസ് ഒക്കെ ഉണ്ടോ? ഇപ്പൊ കൊല്ലണോ?
എന്റെ വീട് അടുത്താ വരുന്നോ? ഞാന് എന്റെ മോള് ഭാര്യ ഞങ്ങൾ മൂന്ന് പേരല്ലാതെ വേറെ ആരും വണ്ടിയിലില്ല. വരുന്നോടാ, അല്ലെങ്കിൽ ഞാൻ അവരെ വീട്ടിട്ട് തിരിച്ചു വരാം. വെയിറ്റ് ചെയ്യോ. ഗുഡ്, ഇവിടെ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യ്. കെഎഫ്ഒ പോലീസ് സ്റ്റേഷനിൽ വണ്ടി വരും. ഓക്കെ, ആരാ? എസ് ഐ കോട്ടിയാണ്. ഇവിടെ നമുക്കാണെങ്കിൽ ഒരു വണ്ടി. സോ ഗോ ടു ഐസ്ക്രീം ലേഡി. ഒന്നുമില്ല, നത്തിങ് ടു വറി. ഫോക്കസ്. പോവാ മോളെ. പോകാം. യു വാണ്ട് ടു ഗോ ഫോർ എ ഡ്രൈവ് ഓർ ഹോം? സ്ലീപ്പി. തൂത്തുക്കുടിക്കാരാണ് സർ, രക്നനാ വരുത്തിയത്. സ്കെച്ച് ഇട്ട് കൊടുത്തു അവൻ തന്നെയാ. അറ്റംപ്റ്റ് മിസ്സായതോടെ അവര് മുങ്ങിയിരിക്കുക. അവരുടെ രണ്ട് വീടുകളും ഇപ്പൊ നമ്മുടെ നിരീക്ഷണത്താണ് സർ. മൊബൈൽ സ്വിച്ച് ഓഫ് ആണ്, ട്രാക്കിംഗിൽ ഇട്ടിട്ടുണ്ട്. 24 hoursനുള്ളിൽ പിടിക്കാം സർ. ഓക്കെ, താങ്ക് യു സർ. റൈറ്റ്. അംജിത്, വീട്ടിൽ പ്രൊട്ടക്ഷൻ ആരൊക്കെയുള്ളത്? സർ, ഗിരി സാറും അതുണ്ട് സർ. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ സർ. അല്ല, വേണ്ട, ലഞ്ച് വീട്ടിൽ കഴിക്കാം. ഓക്കെ. ഭക്ഷണം കഴിച്ചോ? കഴിച്ചു സർ. ഏയ്, ലാപ്ടോപ്പ് ആൻഡ് കാർട്ടൂൺസ് റൈറ്റ്? കം, സ്റ്റാൻഡ് ബാക്ക്. സർ, എന്തുപറ്റി? ഇനിയാ അംജിത്, പേടിക്കണ്ട. രക്നന്റെ ആൾക്കാരെ അറസ്റ്റ് ചെയ്തു സർ. അവർക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല. അവർക്ക് വെട്ട്, കുത്ത് ഇതൊക്കെ ഉള്ളു സർ. ഈ ലെവലൊന്നും പോവില്ല. കറക്റ്റ് ടൈമിൽ അവൾ ലാപ്ടോപ്പിൽ നിന്ന് മാറിയത്. അതെ സർ. സർ, ലാപ്ടോപ്പ് കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്തോണ്ടിരിക്കുന്നു സർ. SMBS, മദർ ബോർഡ് ഇതെല്ലാം പഴയതായിരുന്നു സർ. അതുകൊണ്ട് നോർമലിനേക്കാൾ 10 times അധികം ഹീറ്റ് ആയിരുന്നു സർ. ബാറ്ററി ഇൻഫ്ലേഷനിലാണ് പൊട്ടിത്തെറിച്ചത് സർ. പഴയതോ? വാങ്ങിയിട്ട് 10 ദിവസം പോലും ആയില്ല. എന്താ സർ പറയുന്നത്? എല്ലാം പഴയതായിരുന്നു സർ. ഇല്ലല്ല, ബ്രാൻഡ് ന്യൂ. പുതിയ പാക്ക് ഓപ്പൺ ചെയ്തതാ അല്ലേ? എവിടുന്ന സർ വാങ്ങിയത്? എക്സ്ട്രീംലി സോറി ഫോർ വാട്ട് റിയലി ഹാപ്പൻഡ് സർ. ഞങ്ങളുടെ സൈഡിൽ നിന്ന് ആദ്യമേ ഒരു കാര്യം ക്ലിയർ ചെയ്യാം. ഒരു പ്രൊഡക്റ്റ് വാങ്ങാനും വിൽക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് സർ ഞങ്ങളുടേത്. നിങ്ങൾ ഏസ് കാർഡിൽ നിന്ന് വാങ്ങുന്ന എല്ലാ പ്രൊഡക്ട്സും ഞങ്ങളാണ് വിൽക്കുന്നതെന്ന് വിചാരിക്കരുത്. വി ഹാവ് ലോട്ട്സ് ഓഫ് പ്രൊഡക്ട്സ്. അത് വിൽക്കാൻ തൗസൻഡ്സ് ഓഫ് ഡീലേഴ്സും ഉണ്ട്. ഓരോ ഡീലേഴ്സിനെയും ഹിസ്റ്ററി ഞങ്ങൾ വെരിഫൈ ചെയ്തിട്ടാണ് ഓതറൈസ് ചെയ്യുന്നത്. നിങ്ങൾ ലാപ്ടോപ്പ് വാങ്ങിയത് എയിൽ ട്രേഡേഴ്സ്. ഇവരുടെ പ്രൊഫൈൽ നീറ്റ് ആണ് സർ. ഇൻവോയ്സിൽ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്. സാറിന് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. സാർ, ദുബായിൽ നിന്ന് വന്നിട്ട് ഒരു മാസം ആകുന്നുള്ളൂ. 20 ദിവസം മുമ്പാണ് ഒരു കസ്റ്റമർ ഓർഡർ ചെയ്തത്. പക്ഷെ കളർ ഇഷ്ടമായില്ലെന്ന് പറഞ്ഞ അയാൾ റിട്ടേൺ ചെയ്തു. കസ്റ്റമർ ഡീറ്റെയിൽസ് ഇതിലുണ്ടോ? ഇത് ഇവിടെയാ സാർ. ഓ യാ, ഇത് ചെക്ക് ചെയ്യ്. ഓക്കെ സാർ. ഒരു പ്രോഡക്റ്റ് റിട്ടേൺ ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യാറില്ലേ? അങ്ങനെ തന്നെ പാക്ക് ചെയ്ത് വേറെ ആൾക്ക് വിൽക്കുവാണ് സാർ. റിട്ടേൺ റീസൺ ആണ് നോക്കുന്നത്. അത് മാത്രമാണ് എക്സാമിൻ ചെയ്യുന്നത്. ഇതിൽ കളർ ആണ് റീസൺ ആയി പറഞ്ഞത്. അതുകൊണ്ട് ഡാമേജസ്, സ്ക്രാച്ചസ്, വർക്കിംഗ് കണ്ടീഷൻ ഇതൊക്കെ മാത്രമേ നോക്കുള്ളൂ. ഓക്കെ ആണെങ്കിൽ മാത്രമേ പാക്കുള്ളൂ സാർ. ഇതുവരെ പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ല സാർ. കിട്ടിയോ സാർ? നമ്പർ സ്വിച്ച് ഓഫ് ആ. ഡീറ്റെയിൽസ് അന്വേഷിച്ചോണ്ടിരിക്ക. ഇതിൽ കസ്റ്റമർ അഡ്രസ് എവിടെയാണ് സാർ? അടുത്ത വീടാ സാർ. കുറച്ചാളത് പൂട്ടിയിട്ടിരിക്കുക. അവരൊക്കെ അങ്ങ് എബ്രോഡാ സാർ. നല്ല ഓർമ്മയുണ്ട്, ഈ വീട് തന്നെയാണ് സാർ. വീട്ടിനുള്ളിലാണോ ഡെലിവറി ചെയ്തത്? ഇല്ല സാർ, ഞാൻ വിളിക്കുമ്പോ അവര് പുറത്തു പോയിരിക്കായിരുന്നു. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഇവിടെ തന്നെയാണ് സാർ നിന്നത്. കുറച്ചു കഴിഞ്ഞപ്പോ അയാളൊന്ന് വാങ്ങിക്കുകയും ചെയ്തു. എങ്ങനെയാ വന്നത് സാർ? കോൾ ടാക്സി എന്ന് തോന്നുന്നത്. ഓല സാർ, കാണാൻ എങ്ങനെയുണ്ട്? കാണാൻ നല്ല സ്മാർട്ട് ഒക്കെ ആയിരുന്നു സാർ. നല്ല കളറ് ഹൈറ്റുണ്ടായിരുന്നു സാർ. അംജിത്, CCTV ഇവിടെ ഏതെങ്കിലും വീട്ടിലുണ്ടോ എന്ന് അന്വേഷിക്കുക. ഇവ മറ്റേ ഡീറ്റെയിൽസ് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ഓക്കെ. സ്പൈസി ആയിരുന്നല്ലേ? എനിക്ക് തോന്നിയില്ല അത്രയും ഉണ്ടായിരുന്നു. എന്തുപറ്റി, തലവനെടുക്കണ്ട? അറിയുന്നവരാ? അറിയുന്നവരെന്നാ വിചാരിച്ച്, ഭാഗ്യത്തിനല്ല. അറിയുന്നവരായ അങ്ങനെയൊന്നും ചോദിക്കാൻ പറ്റില്ല. ചോദിച്ചാലും പറയൂല. ഇത്രയൊക്കെ എടുത്തിട്ടും പേഴ്സണൽ കാര്യങ്ങൾ മാത്രം ഒന്നും പറയാറില്ല. ഏയ്, എന്തിനാ ഇങ്ങനെ? ഞാനൊന്നും ചോദിച്ചില്ല, സിദ്ധുവല്ലേ ചോദിച്ചത്. എനിക്കൊന്നും അറിയണ്ട. ഇവിടാ, ഇഷ്ടമുണ്ടെങ്കിൽ അവൾ പറയട്ടെ. ചെക്ക്. അപ്പ ഒരു ആൽക്കഹോളിക്, എപ്പ പത്താലും കുടിച്ചിട്ട് ക്ലബിൽ തന്നെ ഇരിപ്പ്. ക്ലബ് എന്ന് വെച്ചാ ഡാൻസ് പാർട്ടി അതുപോലൊന്നല്ല, ചൂതാട്ടം. ഒടുവില്
കയ്യിലുണ്ടായിരുന്നതെല്ലാം പോയി. നല്ല കുടിയായി. കൂടെയുള്ള ഒരാളുടെ ഉപദേശം കേട്ട് എന്നെ പണയം വെച്ച് കളിച്ച് തോറ്റു. അയാൾക്കൊരു 50 വയസ്സെങ്കിലും തോന്നും. പ്ലാൻ ചെയ്ത് തന്നെ ട്രാപ്പ് ചെയ്തതാ. എന്നെ കല്യാണം കഴിച്ചു കൊടുക്കാൻ അയാളെ പപ്പയെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് തോന്നില്ല അല്ലേ? ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല. എന്റെ പപ്പ കയ്യിലുള്ള കാശെടുത്ത് തന്ന് എങ്ങോട്ടെങ്കിലും പോയിക്കോളാൻ പറഞ്ഞ് എന്നെ അവിടുന്ന് വിട്ടതാ. 8 മാസമായി. ഇതുവരേക്കും ആരുടെയും കണ്ണിൽ പെട്ടിട്ടില്ല. എന്നാ ഇനി ആ പേടി വേണ്ട. നീ തന്നെ പറ. ഇന്ന് എന്റെ ട്രീറ്റാ. എന്താ പെട്ടെന്ന് ട്രീറ്റ് ഒക്കെ? വീട്ടിലെ പ്രോബ്ലം ഒക്കെ സോൾവ് ആയാ? പ്രോബ്ലം ഒന്നും സോൾവ് ആയിട്ടില്ല. എന്നാലും ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നുവെച്ചാ? ജോലി കിട്ടി മാൽദ്വീപ്സിൽ ഡബ്ല്യു ഹോട്ടൽ. ഹേയ്, കൺഗ്രാറ്റ്സ്. താങ്ക്സ് സിത്ത്. എന്നിട്ട് ഇപ്പോഴാ പറയണത്? സർപ്രൈസ് ആവട്ടെ എന്ന് വെച്ചു. ഗുഡ് ന്യൂസ്. എപ്പോഴാ ജോയിൻ ചെയ്യാൻ പോകുന്നത്? 2 വീക്സിൽ. 2 വീക്സ്? ഇത്ര പെട്ടെന്ന്? വിസ പ്രോസസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാ. എന്റെ നമ്പറിലേക്ക് ഒന്ന് വിളിക്കാം സാർ. ഓക്കെ വെച്ചാ. ഞാനാണല്ലോ നിന്നെ കണ്ട് വീണത്. ഞാനല്ലേ നിന്റെ നമ്പർ മേടിച്ചത്. ഞാനാണല്ലോ നിന്റെ പുറകെ നടന്നത്. അതിനിപ്പോ എന്താ? മിണ്ടരുത്, മിണ്ടരുത്, പോയിക്കോ. അച്ഛാ ഫീൽ ചെയ്യണ്ട, നമുക്കെല്ലാം സെറ്റാക്കാം. എന്താടാ ഇവള്? ശ്രീ, നീ എവിടെയും പോകണ്ട, ഒന്നും പറയണ്ട. നമുക്ക് ഇവിടെ എന്തെങ്കിലും നോക്കാം. ഇവിടെ ഒന്നും കിട്ടാത്തോണ്ടല്ലേ? കിട്ടിയില്ലെങ്കിൽ എന്താ? നമ്മൾ റെസ്റ്റോറന്റ് തുടങ്ങും. കുറച്ചുനാളായിട്ട് എന്റെ മനസ്സിലുള്ള പ്ലാന് ഫിക്സ് ചെയ്തു. നമ്മൾ തുടങ്ങുന്നു, പെട്ടെന്ന് തുടങ്ങാം. സിമ്പിൾ റെസ്റ്റോറന്റ്, ഒരു ബ്യൂട്ടി സ്പാ. നമ്മളെ കൊണ്ട് അത് പറ്റുമോ? എന്താ പറ്റാത്ത? നിങ്ങൾ രണ്ടുപേരുടെ ടാലൻസിൽ ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. ആവശ്യമുള്ള ഫണ്ട്സ് ഞങ്ങൾ അറേഞ്ച് ചെയ്യും. ഒന്നിച്ച് ഒരേ അടുത്ത് ഒരു ലൈഫ് അവസാനം വരെ. ഇനി പിരിയുക, അകലുക, സെന്റിമെന്റ്സ് അതൊന്നും ആവശ്യമില്ല. ഞങ്ങളുടെ ഇപ്പോഴുള്ള ലൈഫ് തന്നെ നിങ്ങൾ കാരണം ഡ്രീം പോലെയാ. ഈ പറയുന്നത് അതിലും മുകളില. ശരിക്കും ഇത് നടക്കുമോ? അച്ഛാ എന്താ? ഓക്കെ അല്ലേ? ആർക്കും ആരോട് ഇഷ്ടം ഉണ്ടെങ്കിൽ എന്താ, ഇല്ലെങ്കിൽ എന്താ? സോറി. ശരി, ഓക്കെ. എന്താ പാട്ട് മച്ചി? സാർ, ഫോറൻസിക് റിപ്പോർട്ട് പ്രകാരം ലാപ്ടോപ്പ് ലാസ്റ്റിൽ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ഇതിൽ പേഴ്സണൽ ഡ്രിവൻ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇത് 100% പാർട്സ് മാറ്റിയതുകൊണ്ടായ ആക്സിഡന്റ് ആണ് സാർ. ഇതത്ര നിസ്സാരമായി എടുക്കേണ്ട കാര്യമല്ല. ഇറ്റ്സ് പ്രൊഡക്ട് ടാമ്പറിംഗ്, ഇറ്റ്സ് വെൽ പ്ലാൻ ക്രൈം. ഒരു 30 സെക്കൻഡ് മുമ്പ് ലാപ്ടോപ്പ് ബ്ലാസ്റ്റ് ആയിരുന്നെങ്കിൽ താങ്ക്ഫുള്ളി ഒന്നും ഉണ്ടായില്ല. നമ്മളിത് വിട്ടുകളഞ്ഞ വേറൊരു വീട്ടിൽ നാളെ ഇതുപോലെ നടക്കും. ഏതോ ഒരു അഡ്രസ്സ് കൊടുത്ത് ഓർഡർ ചെയ്തേക്കുക. ആ അഡ്രസ്സിൽ ആളിൽ നിന്ന് അവനെങ്ങനെ അറിയാം? കൊടുത്ത കോണ്ടാക്ട് നമ്പർ ഫേക്ക് പ്രൂഫിൽ എടുത്തതാ. ആ പ്രൂഫ് അവനെങ്ങനെ കിട്ടി? എല്ലാം പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുക. ഇത് ഒരു ലാപ്ടോപ്പിന്റെ മാത്രം കാര്യമാണെന്ന് തോന്നുന്നില്ല. ഇറ്റ്സ് എ സ്കാം. എങ്ങനെ സാർ? ഒരാൾ ഓൺലൈനിൽ പ്രോഡക്റ്റ് വാങ്ങുക, പാർട്സ് മാറ്റുക, അത് ഈസിയായി റിട്ടേൺ ചെയ്തിട്ട് അവിടെ എസ്കേപ്പ് ആയി പോവുക. ഒരു വെബ്സൈറ്റിൽ കൂടിയും അവനെ ട്രേസ് ചെയ്യാൻ പറ്റില്ലേ? ഇന്ത്യയിൽ ഒരു വർഷത്തെ ഓൺലൈൻ വർത്ത് എത്രയെന്ന് അറിയോ? 2 ലക്ഷം കോടി. ഏതാണ്ട് 10 കോടി പേര് ഓൺലൈൻ ഷോപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ അന്വേഷിക്കുന്നത് ആ 10 കോടിയിൽ ഒരാളെയാണ്. ഡെയിലി ഒന്നും ചെയ്യില്ല, ഏതെങ്കിലും ഒരു ദിവസം ഓർഡർ, ഡെലിവറി, റിട്ടേൺ. ഒരു 1 വീക്ക് ജോബ് അത്രേ ഉള്ളൂ. പക്ക സേഫ്. ഇൻഫാക്ട് ഒരുപാട് ഓൺലൈൻ ഷോപ്പിംഗ് പോർട്ടൽസിന് ഇതുപോലൊരു സ്കാം നടന്നതേ അറിയില്ല. അപ്പൊ പിന്നെ എങ്ങനെയാ സർ കണ്ടുപിടിക്കുക? സൈബർ സെല്ലിൽ പറഞ്ഞ മേജർ ഓൺലൈൻ ഷോപ്പിംഗ് പോർട്ടൽസിലേക്ക് ഒരു സർക്കുലർ അയക്കും. ഓക്കെ സാർ. സിറ്റിക്കുള്ളില് ക്യാഷ് ഓൺ ഡെലിവറി മോഡില് എക്സ്പെൻസീവ് ഇലക്ട്രോണിക് ഐറ്റംസ് ഓർഡർ ചെയ്ത് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് റിട്ടേൺ ചെയ്യുന്ന കസ്റ്റമേഴ്സിന്റെ ഐ ഡി ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാൻ പറ. അങ്ങനെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. വി ക്യാൻ ഗെറ്റ് ഇൻ. ഇതുവരെ അവൻ ചെയ്തു വെച്ച് അവനെ പിടിക്കാൻ പറ്റില്ല. ഇനി ചെയ്യാൻ പോകുന്ന വെച്ച് വേണം അവനെ പിടിക്കാൻ. ഹാപ്പി വേറെ ലെവല് മച്ചാനെ. ലവ് യു ഡാ. ഞാൻ പറഞ്ഞ ഐഡിയ ഓക്കേ അല്ലേ? സൂപ്പർ ഐഡിയ. നടന്ന പൊളിക്കൂട. നടന്നാലോ? നടക്കും. അതിനൊക്കെ ഒരുപാട് കാശ് വേണ്ട മച്ചാനെ. നമ്മളടുത്ത് സേവിങ്സ് പറഞ്ഞ സാധനമില്ലല്ലോ. ഉണ്ടായിരുന്ന കാശൊക്കെ അടിച്ചു പൊളിച്ച് കളയും ചെയ്തു. സോ വാട്ട്, ഇനി നമ്മൾ ഉണ്ടാക്കും? ഇത്രയും കാലം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും പിടിക്കപ്പെടുന്നതിനെ കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ ഈ ലവ്, ഫ്യൂച്ചർ, കല്യാണം,
നമ്മളെ ഞാൻ പിടിക്കപ്പെടുന്നൊരു പേടി പോലെ മച്ചാൻ. പിന്നെ പിടിക്കാതെ പോന, നമ്മളെ ഉറപ്പായിട്ടും പിടിക്കും. ഒരു സെയിങ് ഇല്ലടാ, പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ നിന്ന്. ഇറ്റ്സ് ട്രൂ, പല നാൾ ഒരേ കളവ് തന്നെ ചെയ്തോണ്ടിരുന്നല്ലേ പിടിക്കുള്ളൂ. മാറ്റി മാറ്റി വേറെ കളവ് ചെയ്ത് ഒരിക്കലും പിടിക്കില്ല. നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് ഇനി ചെയ്യുന്നില്ല. വേറെന്താ ചെയ്യാൻ പോകുന്നത്? ഈ റിമോട്ട് ലോക്ക് ചെയ്യാൻ അൺലോക്ക് ചെയ്യാനായിട്ട് കാറിലൊരു സെൻസർ ഉണ്ട്, ഈ റിമോട്ട് ഒരു ഫ്രീക്വൻസി ഉണ്ട്. ഈ റിമോട്ടിൽ നിന്ന് പോകുന്ന ഫ്രീക്വൻസിയാ കാറിലെ സെൻസർ ക്യാച്ച് ചെയ്യുന്നത്. ഓരോ കാറും ഇതുപോലെ പ്രത്യേക സെൻസറും പ്രത്യേക ഫ്രീക്വൻസി ഉള്ള. ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഈ കാറിലെ സെൻസർ പോലുള്ള ഡിവൈസ് നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് ആ ഫ്രീക്വൻസി ഒക്കെ ക്യാച്ച് ചെയ്യാൻ പറ്റും. എങ്ങനെ? ഒരു ഫ്യൂ സ്റ്റെപ്സ് പോ. ഓക്കെ, 1, 2, 3, 4, 5, 6, 10. ഓക്കെ, റോൾ ജാം ഡിവൈസ് അന്ന് അൺലോക്ക് ചെയ്തേ. ഇപ്പൊ നമ്മുടെ കാറിന്റെ റിമോട്ടിന്റെ ഫ്രീക്വൻസി ഈ ഡിവൈസായിട്ട് സിങ്ക് ആയിട്ടുണ്ട്. ഈ ടെക്നിക് യൂസ് ചെയ്ത് നമുക്ക് ഏത് കാർ അൺലോക്ക് ചെയ്യാം, ഇൻക്ലൂഡിംഗ് ലക്ഷറി കാർസ്. ഓ പിന്നെന്താ, പക്ഷെ അരമണിക്കൂറിൽ നമ്മളെ പൊക്കും. അപ്പൊ പിന്നെ കാറിനകത്ത് എക്സ്പെൻസീവ് ഐറ്റംസ് നമ്മൾ അടിച്ചു മാറി. സൂപ്പർ ഐഡിയ മച്ചാനെ, ഇനി BMW ഓഡി ഒക്കെ ടപ്പ 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 ചെയ്ത് പൊളിക്കും ഞാൻ. ഈ പ്രോജക്റ്റ് മിന്നിച്ചേക്കണേ, ഇനി ആദ്യത്തെ ഭാഗ്യവാൻ ആരാണെന്ന് നോക്കാം. മച്ചാനെ ബാറ്ററി ഒക്കെ ഉണ്ടല്ലേ? ഓക്കെ, വേണം. ഏതോരെ വീണിട്ടുണ്ടളിയ. അയ്യോ, ആദ്യത്തെ കാർ എന്നെ BMW പൊളിച്ചു വച്ച. ലക്ഷം രൂപ എങ്ങനെ പോയാലും ഒരു 5 ലക്ഷം രൂപ സാധനം ഉണ്ടോ? പുറകെ വിറ്റോ വേഗം വിട്ടോ. ചരടി നിങ്ങളുടെ ലൊക്കേഷൻ എവിടെ?
സാർ പറഞ്ഞ പോലെ എല്ലാ വെബ്സൈറ്റുകളെയും ഇന്റിമേറ്റ് ചെയ്തിട്ടുണ്ട്. റിട്ടേൺ എക്സ്ചേഞ്ചിൽ ഇതുപോലൊരു തട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന് അറിയിച്ചു. പക്ഷെ ഒരു പ്രോപ്പർ റെസ്പോൺസ് ഇല്ല സാർ. റെസ്പോൺസ് ഉണ്ടാവില്ലെന്ന് എക്സ്പെക്ട് ചെയ്താണ്. വെബ്സൈറ്റ്സിന്റെ പേര് പോകില്ലേ? ദേ ലൂസ് ദെയർ ക്രെഡിബിലിറ്റി ഓൾസോ. അവര് കോഓപ്പറേറ്റ് ചെയ്യാതെ എങ്ങനെയാ സാർ പ്രൊസീഡ് ചെയ്യുന്നത്? നമുക്കൊരു ലീഡും കിട്ടിയിട്ടില്ലോ. കിട്ടും, അല്ലാതെ എവിടെ പോവാനാ? സംതിങ് വിൽ ഓപ്പൺ അപ്പ്. പറയടാ. പേഴ്സണൽ വീഡിയോ സാറാ. മാൽദ്വീപ്സിൽ വെച്ച് വെറുതെ ഒരു ഫണ്ണിനെടുത്തതാ. എല്ലാം ആ ലാപ്ടോപ്പിലാണ് ഉള്ളത്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ മുതല് ലാപ്ടോപ്പ് കാറിൽ തന്നെ വെച്ച്. നല്ല ഓർമ്മ ഉണ്ട് എനിക്ക്, പക്ഷെ ഓഫീസിൽ പോയി നോക്കിയപ്പോ കാണുന്നില്ല. വഴിയില് കാർ എവിടെയെങ്കിലും നിർത്തിയായിരുന്നോ? ഒരു ക്ലയന്റിനെ കാണാൻ പോയിരുന്നു. അവരുടെ വീടിന് മുന്നിലാണ് നിർത്തിയിരുന്നത്. ഏതാ ഏരിയ? വന്ദേവലി. എവിടെ പാർക്ക് ചെയ്തിരുന്നേ? റോഡിൽ തന്നെയാ. ഒരു 20 മിനിറ്റ്സ് ഉണ്ടാവും. ലോക്ക് ചെയ്തിട്ടല്ലേ ഇറങ്ങിയത്? ആ അതെ. ഷോ 100%. See, there are two possibilities. നിന്നെ നന്നായി അറിയാവുന്ന ആരോ ലാപ്ടോപ്പ് എടുത്ത് മാറ്റിയിട്ട് നിന്നെ വെറുതെ പേടിപ്പിക്കായിരിക്കും. നിനക്ക് പ്രത്യേകിച്ച് കോൾസ് ഒന്നും വന്നില്ലല്ലോ? നോ ത്രെഡ് കോൾസ്? അസിയറ്റ്? നത്തിങ്. ഐ തിങ്ക് ഇതൊരു റാൻഡം തെഫ്റ്റാണ്, ലൈക്ക് മോഷണം, അത്രേ ഉള്ളൂ. ഇതുപോലെ ലാപ്ടോപ്പൊക്കെ മോഷ്ടിച്ച് വെക്കുന്നതിന് ഇവിടെ 2-3 സ്ഥലങ്ങളുണ്ട്. അവിടെയെല്ലാം എക്സ്റ്റെൻസീവായി ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കള്ളൻ ഒരു ദിവസം എന്തായാലും ബസാറിൽ വരും, നോക്കാം. സാർ എല്ലായിടത്തും അന്വേഷിച്ച് നോക്കി, ഒരിടത്തും ഇല്ല സാർ. ഇൻഫോം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം. ജസ്റ്റ് ലുക്ക് അറ്റ് ദി ഓയിൽ ലൈക്സ്, കുക്കർ, സുലേഖ, ഒന്നും വിടാതെ ശരിക്ക് ചെക്ക് ചെയ്യും. ഇന്ന് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആഡ്സ് എല്ലാം ഫിൽട്ടർ ചെയ്യണം. യാ ലാപ്ടോപ്പ് അത്. Are you sure it's yours? Yeah. അത് നോക്ക്, ലോഗോ അടുത്തുള്ള ഡാമേജ് പോലും ഉണ്ട്. Okay, let's do one thing. 4:30 ആണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ നമ്പറിൽ ഒന്ന് വിളിച്ച്. Okay. Call the number. കാഷ്വൽ ആയിട്ട് സംസാരിക്കേ, അവനെ ഡൗട്ട് അടിക്കണ്ട. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സർ, പറഞ്ഞോളൂ. ഒരു ആഡ് ഓഎൽഎക്സിൽ കണ്ടിരുന്നു. ഓ, സോണി വൈ. അതെ, സോണി ലാപ്ടോപ്പ്. ഓക്കേ, പറഞ്ഞോളൂ സർ. പ്രൈസ് അത് ഫൈനല്ല. ഹലോ സാർ, എത്തിയോ? ആ, ഐ ആം ഓൾറെഡി റീച്ച്. ഒരു 5 മിനിറ്റ്സ് സാർ, ചെറിയ ട്രാഫിക്. നോ നോ പ്രോബ്ലം, നിങ്ങൾ വാ, ഞാൻ വെയിറ്റ് ചെയ്യാം. ഷുവർ സാർ. ബൈ ദ വേ, ഞാനൊരു ഗ്രേ ഷർട്ടും ബ്ലാക്ക് പാന്റും ആണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾ? ഞാൻ ഗ്രീൻ ടീഷർട്ട്, ബ്ലൂ ജീൻസ്. ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാം സാർ. ഓക്കെ, താങ്ക്സ്. ഒരു 5 മിനിറ്റ്സിൽ എത്തുവാൻ. ബ്ലൂ ജീൻസ് ആൻഡ് ഗ്രീൻ ടീഷർട്ട്. അവൻ വരുമ്പോ വളരെ ക്യാഷ്വൽ ആയിട്ട് റിസീവ് ചെയ്യും. കുറച്ചേരം സംസാരിച്ചിരിക്കുക. ആ ലാപ്ടോപ്പ് വാങ്ങി ചെക്ക് ചെയ്യും. അത് നിന്റെ ആണെന്ന് കൺഫേം ആയാൽ ഉടനെ എനിക്ക് സിഗ്നൽ തരാം. ഐ വിൽ ടേക്ക് കെയർ. ഓക്കെ. മച്ചനെ മൊത്തം കോപ്സ എസ്കേപ്പ്. എക്സ്ക്യൂസ് മീ, താങ്ക് യു. അകത്തൊരാള് പുറത്തൊരാള്, അത് ഈ വെറും എസ്ഐസി ചെയ്യുന്നല്ല, മൊത്തം AC ഡിസൈനും മുകളിലേക്കുള്ളവരാ. നിന്റെ ടീഷർട്ടിന്റെ കളർ വരെ പറയണ്ടായിരുന്നു. ഇത്രയൊക്കെ പ്ലാൻ ചെയ്ത് വർക്ക്ഔട്ട് ചെയ്തിട്ട് അവര് സിമ്പിൾ ആയിട്ട് പിടിച്ചനെ. പിടിച്ചെങ്കിൽ സീന കഴിഞ്ഞിട്ടോ. അല്ലടാ, ആ നമ്പർ ഓഫ് ചെയ്ത. ഹേയ്, റിലാക്സ് മീര. എന്നിട്ടാ ബാഗിലെത്തറുണ്ടായിരുന്നു?
3000. മിസ് ബില്ല് അടിക്കാൻ ATM എടുത്തോണ്ട് വരുമ്പോഴാണ്. വേറെ എന്തെങ്കിലും വാല്യൂബിൾസ്? വേറെ ഒന്നുമില്ല. ഏതായാലും ഭാഗ്യത്തിന് മൊബൈൽ കയ്യിൽ തന്നെയായിരുന്നു. ഇറ്റ്സ് ഓക്കെ, വിട്ടേക്ക് മീര. വെറും 3000 അല്ലേ, നിനക്കൊന്നും പറ്റില്ലല്ലോ. വെറും 3000? ആ 3000 സമ്പാദിക്കാൻ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയോ? നല്ല സ്ട്രെയിൻ എടുത്ത് ഓവർ ടൈം വർക്ക് ചെയ്ത് ഞാൻ ഉണ്ടാക്കിയതാ. എത്ര നിസ്സാരമായിട്ടാ 3000 എന്ന് പറഞ്ഞു. ശരി, നമുക്കിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? പോലീസ് സ്റ്റേഷനിൽ പോവാം, കംപ്ലൈന്റ് ചെയ്യാം നമുക്ക്. റിലാക്സ് മീര. കം ഓൺ മീര, പോലീസിന് എടുത്ത് പോയിട്ട് എന്ത് നടക്കാനാ? പിന്നെ എവിടെ പോയാൽ നടക്കും? എവിടെ പോയാൽ എന്റെ പണം കിട്ടും? ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇത് നമ്മൾ കെയർഫുൾ ആയതുകൊണ്ടാ. ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? നല്ല മാർഗത്തിൽ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം തൊലച്ചിട്ട് റോഡിലിരുന്ന് കരഞ്ഞോണ്ടിരിക്കുക. എന്നാൽ ഏതോ ഒരുത്തൻ അത് ഈസിയായി തട്ടിയെടുത്തിട്ട് എവിടെയോ സന്തോഷിച്ച് ചിരിച്ചു നടപ്പുണ്ട്. എന്നിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എങ്ങനെ എങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിൽ ജീവിക്കുക? ഡോണ്ട് വറി മീര, അവൻ ഇപ്പൊ തൽക്കാലം രക്ഷപ്പെട്ടു പോയിട്ടുണ്ടാകും. നീ വേണേ നോക്കിക്കോ, തീർച്ചയായും ഒരു ദിവസം അവനെ പിടിച്ചിരിക്കും. കള്ളത്തരം ചെയ്യുന്ന ആരാണെങ്കിലും അധികകാലം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. സോറി, അവനോടുള്ള ദേഷ്യത്തിൽ പറഞ്ഞു പോയതാ. ഞാനും കുറച്ച് ശ്രദ്ധിക്കണമായിരുന്നു. സാരമില്ല, ഞാൻ പിന്നെ വിളിച്ചോളാം. പോട്ടെ. ഫോണിൽ സംസാരിച്ചപ്പോ വളരെ നോർമൽ ആയിട്ടാണ് സംസാരിച്ചത്, പക്ഷെ എങ്ങനെ സ്മെൽ ചെയ്തു അറിയില്ല. ആ നമ്പർ സ്വിച്ച് ഓഫ് ആണ് സർ. ഓൺലൈനിലെ ആഡ് പോസ്റ്റ് ചെയ്ത് IP അഡ്രസ് ട്രാക്ക് ചെയ്തപ്പോ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രീ വൈഫൈ കാണിക്കുന്നു സർ. വോയിസ് കോൾസ് ഫ്രീക്വന്റ് ആയിട്ട് ഏത് ടവറിലാണ് കാണിക്കുന്നത്? മാക്സിമം അസെർട്ടഡ് ആ ലൊക്കേഷൻ തന്നെയാണ് സർ. പനങ്ങാട് സറൗണ്ടിങ്സിലുള്ള ടവേഴ്സിൽ നിന്നാണ് ഫ്രീക്വന്റ് ആയി കോൾ ചെയ്തിരിക്കുന്നത്. ഈ നയനിലൊന്ന് ട്രൈ ചെയ്യാൻ പറയൂ. വോയിസ് വെച്ച് നോക്കിയാ ഒരു 30 വയസ്സിൽ താഴെ തോന്നുള്ളൂ. കമ്മ്യൂണിക്കേഷൻ നല്ലതാ, എഡ്യൂക്കേറ്റഡ് ആണെന്ന് ഉറപ്പാ. മൈറ്റ് ബി ഡീസന്റ് ആൻഡ് വെൽ ഡ്രസ്ഡ്. ഈ ഇൻപുട്സ് എല്ലാം കൊടുക്ക്, ദെൻ വി വിൽ സീ. ഓക്കേ. പോലീസുകാരെ വന്ന് നാറിയനെ പിന്നെ മീര ഇടക്കിടക്ക് കള്ളം കളന്ന് പറഞ്ഞപ്പോ നമ്മളെ പറഞ്ഞപോലെ എനിക്ക് തോന്നിയത്. എന്തമ്മേ, എന്ത് രൂപള ദിവസമാണെന്ന് മച്ചാനെ, നമ്മളെ ആർക്ക് എന്ത് ദ്രോഹം ചെയ്തിട്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ വന്നത്? എനിക്കത് ഓർത്തിട്ടുണ്ടല്ലോ. അടുത്തടുത്ത് മിസ്റ്റേക്സ് വരുന്നുണ്ട്. ഇറ്റ്സ് എ ബാഡ് സൈൻ. ഇനിയിപ്പോ എന്താ പ്ലാൻ? ഇനി ഇതേപോലെ നമ്മൾ ഉടനെ ഒരു പ്ലാനിട്ട് ഉറപ്പായിട്ടും പിടിക്കാം. ഇറ്റ്സ് ടൈം ടു ക്വിറ്റ്. തൽക്കാലം നമുക്കെല്ലാം വിട്ടേക്കാം. അന്ന് റെസ്റ്റോറൻറ്റ് പ്ലാൻ ചെയ്ത പോലെ പുതിയൊരു ലൈഫ് തുടങ്ങാം. പക്ഷെ ഇവിടെയല്ല, ദൂരെ വേറെ എവിടെയെങ്കിലും. അതിനാവശ്യമുള്ള പണം നമ്മുടെ കയ്യിലുണ്ട്. നീ എന്ത് പറയുന്നു? എവിടെ പോണം, എപ്പോ പോണം? 2 ദിവസത്തിലോ? എന്താ ഇത്ര പെട്ടെന്ന്? ഞാൻ പറഞ്ഞല്ലേ. എങ്ങോട്ടാ പോകുന്നത്? ഗോവ. വൗ, അടിപൊളി സ്ഥലമാ. റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്ത് സൂപ്പർ ആയിട്ട് ഓടും. ബീച്ച്, കള്ള്, പാർട്ടി മൊത്തം കളർഫുൾ ആയിരിക്കും. അവിടെ പോണെന്ന് ആലോചിക്കുമ്പോ തന്നെ മൊത്തം കുളിരാണ് വെച്ചാനെ. ഗോവയിൽ പോകുന്നു, ചില്ല് ചെയ്യുന്നു, ബിസിനസ് തുടങ്ങുന്നു, കല്യാണം കഴിക്കുന്നു. അതാണെന്നോക്കെ. ഗോവയിൽ അമ്പലം ഉണ്ടെന്ന് അറിയാൻ പാടില്ല, ബട്ട് ചർച്ച് ആണെങ്കിലും ഞാനും ഒക്കെ ഓക്കെ ആണ്. പക്ഷെ 2 ദിവസം ഒന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, നാളെ തന്നെ പോയേക്കാം. ഇത്ര ധൃതി. ഇവിടെ ചില കാര്യങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്യാനുണ്ട്, അത് തീർത്തിട്ട് പോ. മച്ചാനെ, ഇതുവരെ അടിച്ചു മാറ്റിയതെല്ലാം വിറ്റ് കയ്യിലൊരു 40 ലക്ഷം രൂപയുണ്ട്, അത് മതിയാവൂലേ? ഇത്രകാലം ജീവിതത്തിലായിരുന്നു പാർട്ടി, ഇനി ജീവിതം തന്നെ പാർട്ടിയാവും പോവല്ലേ മച്ചാനെ? അതെ, ബാഗയാണ് ബെസ്റ്റ് പ്ലേസ്, അത് ഫിക്സ് ചെയ്യാം. ടീറ്റോസിലൊക്കെ പോയിട്ട് പൊളിക്കിഞ്ഞ് സിതു നമ്മളെ നാട്ടിൽ കുടിച്ചിട്ട് പോയ ആൾക്കാർ ഒരു ഊള നോട്ടം നോക്കൂലേ? അവിടെ നമ്മൾ കുടിക്കാണ്ട് പോയാലാണ് ആൾക്കാർ അങ്ങനെ നോക്കണത്. എന്തൊരു ലൈഫ് ആയിരിക്കും. വേറെ ഏത് നാട്ടിൽ പോയാലും ഒരു മാസത്തിനുള്ളിൽ നമ്മൾ തിരിച്ചറിയും നമ്മൾ ആരാ, എവിടെ നിന്ന് വന്നെ, എല്ലാം അറിയാൻ പറ്റും. എന്നാ അവിടെ എങ്ങനെയല്ല, ഫുള്ളായിട്ടും ഫ്ലോട്ടിംഗ് പോപ്പുലേഷന്, ആർക്കും എന്ത് വേണമെങ്കിലും എത്ര നാൾ വേണമെങ്കിലും ചെയ്യാം, ഒരാളും ശ്രദ്ധിക്കില്ല. അവസാനം നമ്മൾ നന്നായല്ലേ. നമ്മൾ അതിന് മോശക്കാരാണ്, നന്നാവാനായിട്ട് ഒരു മാറ്റം അത്രേ ഉള്ളൂ. അപ്പൊ ഇനി മുതൽ നമ്മൾ പണിയെടുത്ത് ജീവിക്കേണ്ടി വരും. റൈറ്റ്. വിയർക്കൂലേ, തുടച്ചാ പോരെ. ഓക്കെ ഓക്കെ. സോ നോ മോർ ഷോർട്ട്കട്സ്, ന്യൂ ലൈഫ്, ന്യൂ ബിഗിനിങ്സ്. അപ്പൊ ഇനിയാണ് ശരിയായ കളികൾ തുടങ്ങാൻ പോകുന്നത്.
ഇതെന്റെ കുറച്ച് സേവിങ്സ്. പിന്നെ ഇവളുടെ ബൈക്ക് വിറ്റു, അതിന്റെ ഷെയറും ഉണ്ട്. സർ, രണ്ട് പയ്യന്മാരാ സാർ. ആ വീട്ടിൽ അവർ താമസിച്ചിരുന്നത്. ഒരു മൂന്ന് ദിവസം അയാൾ അവർ പോയിട്ട് ഹൗസ് ഓണറുടെ അഡ്രസ് വാങ്ങിയിട്ടുണ്ട്, തിരുവാൺമിയൂർ. ഒരു വർഷമായിട്ട് അവരോട് താമസിക്കുന്നു. അവരെ പറ്റി ഇതുവരെ ഒരു കംപ്ലൈന്റും വന്നിട്ടില്ല സാർ. താക്കോൽ കൊടുത്തപ്പോ കണ്ടതാ. മാസം മാസം കൃത്യമായിട്ട് വാടക അക്കൗണ്ടിലിട്ട് തരികയും ചെയ്യും അവര്. അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്ക് തരുമോ? സൂപ്പർ പ്രോപ്പർട്ടിയാണ് ബീച്ച് സൈഡില്, നമുക്ക് പറ്റിയതാ. ഈ ആഴ്ച അഡ്വാൻസ് കൊടുത്താ വൺ മന്ത്ലൊക്കെ ബിസിനസ് തുടങ്ങാം. പക്ഷെ അതിനു മുമ്പ് പാൻജിമിലുള്ള മഹാലക്ഷ്മി കോവിൽ വെച്ച് കല്യാണം നടത്തണം. ശ്രേയാ, ഓക്കെ അല്ലേ? ഇത് പുതിയൊരു ജീവിതമായി മാറിയെടുക്കാം. ഇനി മുതൽ രാവുകളെ ഉത്സവമാക്കാം. ഇണപിരിയാ നിഴലുകളാ ചേർന്നു നടക്കാം. വഴി പിരിയാതെന്നും ഒന്നാകാം ഒരുമിക്കാം. സർ, സൈബർ സെല്ലിന് വില്യം സർ വിളിച്ചിട്ടുണ്ടായിരുന്നു. സ്വിച്ച് ഓഫ് ആയിരുന്ന പയ്യന്റെ മൊബൈൽ ഓൺ ആയി. അതിലൊരു പുതിയ സിം ആക്ടിവേറ്റ് ആയിരുന്നു സർ. ഗോവ നമ്പർ സർ. കറന്റ് ലൊക്കേഷൻ ആറുമ്പോൾ. Break the door. എല്ലാരും ചെക്ക് പോട്ടോ സാർ. പൊണ്ണു രണ്ടു പേരും തക്ഷണം എന്ത് വട്ടിയും മിസ് പോട്ടോ സാർ.
എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റോപ്പിന് എല്ലാ മുഖ്യമന്ത്രി അടുത്തും ചൊല്ലി അലർട്ട് പണിയാ സാർ. സിദ്ധാർത്ഥ് റൈറ്റ്? യെസ് സാർ. എന്ത ഊർ? ചെന്നൈ. ഓൻ പേര് എന്നാന്ന്? കാലിസ്. എന്ത ഊർ? ഈരോട്. ஈரோடு? ஈரோடு பக்கத்துல பச்சாம்பாளையம் சார். உன் பேர்ல கேலிஸ்? காலீஸ்வர மூர்த்தி சார், ஸ்டைலா கேலிஸ்ன்னு. அந்த பொண்ணுங்களோட போட்டோ உங்க ட்விட்டர், ஃபேஸ்புக், இன்ஸ்டால வச்சிருந்தீங்களா? எவ்வளவு நாள் அங்க இருக்கீங்க? ஒரு வாரம். கிளம்பி எவ்வளவு பணம் வச்சிருந்தீங்க? அது ஒரு பை நிறைய 6 லட்சம். 6 லாக்ஸ். என்ன ஐடி ப்ரொஃபஷனல் சார் ரெண்டு பேரும். நான் ஆப் டெவலப்பர், இவன் அனிமேட்டர், ஃப்ரீலான்ஸா பண்ணிட்டு இருந்தோம். சம்பாதிச்ச மொத்த பணத்தை எடுத்துட்டு ரெண்டு பொண்ணுங்க கூப்பிட்டாலும் ஜாலியா கோவா வந்துட்டீங்க. என்ன பிளான்? லவ் பண்ணும், கல்யாணம் பண்ணி செட்டில் ஆயிடலாம்னு வந்தோம். லவ் பண்ணீங்களா? அந்த பொண்ணுங்க எவ்வளவு பேர் லவ் பண்ணிக்காங்க தெரியுமா உங்களுக்கு? 2 வருஷம் முன்னாடி நான் கொச்சின்ல போஸ்டிங்ல இருந்தப்போ என் ஃப்ரெண்ட் ஒருத்தனை மீட் பண்ணி அவன் ஒரு பொண்ணு கூட பழகி லட்சக்கணக்கில் பணம் கொடுத்து ஏமாத்திட்டேன்னு சொன்னான். ஆனா அவங்க கிட்ட பொண்ணு பத்தின எந்த ப்ரூஃபும் இல்ல. அவன் அபிஷியலா கம்ப்ளைண்ட் கொடுக்கல, அவன் பேர் கெட்டணும் பயந்து. சரி, இது வெறும் இவங்க நடந்த ஒரு விஷயமா இல்ல ஒரு செயின் ஆஃப் கிரைமா டிபார்ட்மெண்ட் என்கொயரி பண்ண. கடந்த 2 வருஷத்துல மட்டும் இதே மாதிரி இன்சிடென்ட்ஸ் கிட்டத்தட்ட ஒரு 8 ரிப்போர்ட் ஆகிருக்கு. எல்லாமே அன்அஃபிஷியல் ரிப்போர்ட்டிங். காரணம் பாதிக்கப்பட்டவங்க வாய்ஸ், சொசைட்டில அவங்களுக்கு இருந்த பேர், ஒவ்வொருத்தர்கிட்டையும் லட்சக்கணக்கில் அடிச்சிருக்காங்க. இந்த கிரைமோட சீரியஸ்னஸ் தெரிஞ்சு நான் சில பேர் என்கொயரி பண்ணேன். யார்ட்டே சரியான எவிடன்ஸ் இல்லை, ஆனால் அதை சில பேர் சொன்னது வச்சு இது ஒரு டீம் ஆஃப் 2 கேர்ள்ஸ் தெரிஞ்சுக்கிட்டேன். லக்கிலி சில பேர் அவங்க வாங்கி கொடுத்த கிஃப்ட்ஸ், ஜுவல்ஸோட ஃபோட்டோஸ் வச்சிருந்தாங்க. அந்த எவிடன்ஸ் எல்லாம் கலெக்ட் பண்ணி வச்சுக்கிட்டேன். ஒஃபிஷியல் கம்ப்ளைண்ட் எதுவும் இல்லாதனால ஐ குட் மேக் எனி ஃபர்தர் இன்ரோட்ஸ். நான் சென்னைக்கு டிரான்ஸ்ஃபர் ஆனாலும் இந்த கேசஸ் ட்ரேஸ் பண்ண ட்ரை பண்ணிட்டு இருந்தேன், ஆனால் ஒரு க்ளூவும் கிடைக்கல. தங்களை பற்றி ஒரு சின்ன விஷயம் கூட விக்டிம்ஸ் கிட்ட இல்லாத மாதிரி பார்த்துக்கிட்ட மோஸ்ட் டேலண்டட் கிரிமினல் மைண்ட் அவங்க ரெண்டு பேரும். ஸோ ஏ ரெக்கார்ட்ஸ் படி அந்த லிஸ்ட்டில் நீங்கள் 9th. ஆனால் உண்மையிலேயே எத்தனாவது அந்த பொண்ணுங்க தான் தெரியும். அந்த மாதிரி கேடிங்க அந்த பொண்ணுங்க ரெண்டு பேரும். ஆனால் எவ்வளோ பெரிய கேடியாக இருந்தாலும் ஒரு நாள் மாட்டணும்ல, அப்படிதான் மாட்டினாலும் ரெண்டு பேரும். கஷ்டப்பட்டு கண்டுபிடிச்சாங்க. ஒரு செயின் ஸ்னாச்சிங் கேஸில் ஒரு அக்யூஸ் ஒருத்தனை அரெஸ்ட் பண்ணும்போது அவங்க கிட்ட அந்த செயினில் உங்களை நான் வச்சிருந்த எவிடன்ஸ் கூட மேட்ச் ஆச்சு. டே சரி, எப்படி அடிச்சு எங்க அடிச்சு எப்படி அடிச்சு சொல்லு சார். இந்த பக்கம் தான் சார். இதில் சைன் எதிர்பார்க்கல சார். ஓப்பன் பண்ணுங்க. அந்த பேங்க்ல இருந்து ஒரு ரீசார்ஜ் கூப்பனை வச்சு மொபைல் நம்பர் ட்ரேஸ் பண்ணுவோம். சாமிநாதன் ஐடியில் நம்பர் ரெஜிஸ்டர் ஆயிருக்கு, மயிலாப்பூர் ஏரியா சார். அந்த அட்ரஸில் குரு விசாரிச்சிட்டார் சார், ஆனால் யூஸ்ஃபுல்லாக எந்த இன்ஃபர்மேஷன் இல்லை. கால் ரெஜிஸ்டர் செக் பண்ணதில் ஃப்ரீக்வெண்டாக இந்த நம்பருக்கு கால் போயிருக்கு சார். இந்த நம்பர் சித்தார்த்தில் ப்ரூஃப் எடுத்திருக்காங்க, அட்ரஸ் வேலை செய்யும். அந்த அட்ரஸ் ப்ரூஃப் வச்சு உன் வீட்டுக்கு வந்தேன், உன் ஹவுஸ் ஓனர் கிட்ட பேசினேன், எதுவும் கிடைக்கல. அப்போதான் நீ வாங்கின புது சிம் உன் லொக்கேஷனை காட்டி கொடுத்துச்சு. நீ மொபைல் வர மாத்தல, இங்கே வந்து விசாரிக்கிறதுக்குள்ள எஸ்கேப் ஆயிட்டாளுங்க. ரொம்ப ஃபீல் பண்ணாத, இந்த ஃபீலிங்ஸ் எல்லாம் அவளுங்களுக்கு இல்லை. இப்போ எங்கேயாவது ரூம் போட்டு யாரை ஏமாத்தலாம், எப்படி ஏமாத்தலாம், எவ்வளோ ஏமாத்தலாம் யோசிச்சுட்டு பாருங்க. சென்டிமெண்ட்ஸே இல்லாத ரெண்டு அவளுங்க. அம்ஜத் சார், இவனுங்க நம்ம ட்ரம்ப் கார்டு, மேக் ஷூர் தே கிவ் இன் எ கம்ப்ளைன்ட். ஷூர் சார். என்ன ஒரே வாரத்தில் அவளுங்களை பிடிச்சவங்க பணத்தை மீட்டு கொடுப்பாரு.
அப்ப தெரியும் உங்களுக்கு எத்தனை நாள் இருக்கு. இதுவரைக்கும் ஏமாந்தவனு கம்ப்ளைண்ட் கொடுக்க தெரியலன்னா எடுத்து போயிட்டே இருக்காளுங்க. அவன்லாம் ஆம்பளை கிடையாது. ஆம்பளை கிட்ட நீங்க காமிங்க. நீங்க கொடுக்குற ஒரு கம்ப்ளைண்ட் அவளுக்கு நிறுத்தும். கொடுக்குறோண்டா அவளுங்களை பத்தி கம்ப்ளைண்ட் கொடுக்குறோம். கண்டிப்பாடா அவளுங்களுக்கு நம்ம யாருன்னு காட்டுறோம். எங்க இருந்தாலும் தேடி கண்டுபிடிச்சு நம்ம கிட்ட எடுத்து போன மொத்த பணத்தையும் பிடுங்குறோம். பணத்தை விடுறா அது எப்படி சம்பாதிக்கணும் நமக்கு தெரியும். திருடிட்டு போனது கூட பரவாயில்ல ஏமாத்திட்டானுங்க அசிங்கமா இருக்கு. அந்த அசிங்கம் அவளுங்களை படணும் மச்சான். படுவானுங்க அவளுங்களை பத்தி நம்ம கிட்ட என்னென்ன எவிடன்ஸ் இருக்குன்னு யோசிச்சு பாரு. கண்டிப்பா ஏதாவது வச்சிருப்போம் இருக்கும். அது எல்லாத்தையும் கொடுப்போம் மாட்டுவானுங்க. சரி சார் நாளைக்கு ஃபுல் கோபரேஜ் கொடுப்பாங்க. டாக் சார் நான் கம்ப்ளைண்ட் கொடுக்கல சார். இப்ப போனது வரும் பணமா மட்டும் இருக்கட்டும். இந்த கம்ப்ளைண்ட் கொடுத்து எங்க ஃபேமிலிக்கெல்லாம் தெரிஞ்சு பெரிய பிரச்சனை ஆயிடும் சார். ஆல்ரெடி நாங்க ரொம்ப ஹர்ட் ஆயிட்டோம். இதோட விட்டுடலாம் சார். பிளீஸ் சார் லெட்ஸ் நாட் ட்ராக் திஸ். நீ கம்ப்ளைண்ட் கொடுத்துதான் நான் அவங்களை பிடிக்கணும்லாம் ஒன்றும் இல்லை. நீ கோஆப்ரேட் பண்ணியிருந்தீங்கன்னா உன் பணத்தோட சேர்த்து அவங்களை பிடிச்சிருப்பேன். இப்போ கொஞ்சம் டைம் ஆகும் அதுக்குள்ளே உன் பணத்தை அவங்களுக்கு செலவு பண்ணிப்பாங்க. எதுவுமே இல்லாமல் இவ்வளோ தூரம் கோவா வரைக்கும் அவங்களை தேடி வந்துட்டேன். இன்னும் ஃபர்தராக அவங்களை ட்ரேஸ் பண்ணுறது எனக்கு எந்த பிரச்சனையும் இல்லை. ஐ இல் பி அரெஸ்டிங் தெம். யூல் ஹியர் அபவுட் ஆன் த நியூஸ். யூ கேன் ரீச் மீ ஆன் திஸ் இன் கேஸ் யூ சேஞ்ச் யுவர் மைண்ட் அபவுட் த கம்ப்ளைண்ட். தேங்க்யூ சார். Take care. கனவே நீ நான் விழிக்கவில்லை கலைவா என்றே நினைக்கவில்லை மறந்தாய் பிரிந்தாய் நியாயமில்லை தொலைந்தேன் தனியே யாருமில்லை நீ நிஜந்தானா இல்லை நிழல்தானா பதில் கேட்கிறேன் கிடைக்காதா நம் ஞாபகங்கள் அதை நினைத்திருப்பேன் என்னை தேடியே திரும்பாதா காதல் நீ காயம் நீ நீ காணல் நீயே மறைந்தாயே வேஷம் நீ பொய் வேஷம் நீ பொய் ஆனா இப்ப திடீர்னு அவ கூட இல்ல அப்படின்னு நினைக்கும் போது அதை அக்செப்டே பண்ண முடியல மச்சி. தெரியல லவ் பண்ணிட்டேன் போல மாறிது.
കല്യാണം കഴിക്കണം സെറ്റിൽ ചെയ്യണമെന്നൊക്കെ വെറുതെ പ്ലാൻ ചെയ്ത് ഒടുവിൽ ഈ റോഡിൽ വന്നിരിക്കേണ്ടി വന്നു. ഐ ആം റിയലി സോറി മച്ചാ. സ്മെല്ലൊന്നുമില്ലല്ലോ, ഏതാ അടിച്ചത് നീന്ന്? സോറി പറയാൻ വന്നേ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 6 വർഷങ്ങളായിട്ടുണ്ടാവില്ലേ. ഇതുവരെ ഞാൻ എവിടെയാണ്, എന്ത് ചെയ്യണമെന്നൊക്കെ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടാ? അവരാലോചിക്കണ പോലും ഉണ്ടാവില്ല. ഇതുവരെ ആരടാ എന്നെ നോക്കിയത്? നീയല്ലേ? ഈ അനിമേഷനും ഗെയിമിംഗ് ഒക്കെ വിട്ട വേറെ എന്താ എനിക്കറിയാവുന്നത്? എന്റെ കയ്യിലുള്ളതെല്ലാം നീ തന്നതല്ലേ? നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നേ പെരുവിളിലായി പോയേനെ. അതെ, ആ കിടക്കണവരൊക്കെ പോലെ. ഞാൻ എപ്പോഴും പറയണതല്ലേ മച്ചാനെ, ഞാൻ നിന്നെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ് നിൽക്കണത്. അത് പറയാൻ എനിക്ക് ഒരു മടിയില്ല. എന്റെ ലൈഫിൽ നീ മാത്രമേ ഉള്ളൂ. ലെഫ്റ്റ് എങ്കിൽ ലെഫ്റ്റ്, റൈറ്റ് എങ്കിൽ റൈറ്റ്. നിന്റെ പുറകെ അങ്ങോട്ട് വരും. ഇപ്പൊ എന്താ റോട്ടിലേക്ക് ഇറങ്ങി? അതിനെന്താണ്, നിന്റെ കൂടെ അല്ലേ? വെറുതെ മനുഷ്യനെ പറ്റാക്കാനായിട്ട് കയ്യിലൊരു ഫോൺ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാണിക്കായിരുന്നു. ആ പിശാചിക്കോട് പോയപ്പോ ഫോണും കൊണ്ടുപോയി, എല്ലാം കൊണ്ടുപോയി. ഒരു ഒറ്റണത്തിന് വിശ്വസിക്കുമ്പോൾ എക്കത്തെ എപ്പാണ്. നീ എവിടെ പോടാ? യാ മച്ചാനെ, രാവിലെ മുതലേ എല്ലാം പ്രശ്നമാണ്. ഇനി എവിടെ പോയി പൈസ എടുക്കുന്നത്? ഇൻഫോം ചെയ്തിട്ടുണ്ട്, അതേ സംസാരിച്ചോളാം. ഓക്കെ, യാ ഓക്കെ, പറയാം. അംജിത് സർ, ഗോവ പോലീസിൽ എയർപോർട്ടിന്റെ റെയിൽവേ സ്റ്റേഷൻ CCTV ഫുട്ടേജ് ചോദിച്ചു. അവർ ഒഫീഷ്യൽ ഓർഡർ ചോദിക്കുക. പ്രൊസീഡ് ചെയ്യട്ടെ സർ. അതിന്റെ ആവശ്യമില്ല. ഇങ്ങനെ ഒരു കംപ്ലൈന്റ് വന്നാൽ നമ്മൾ ഈ വഴിയെ പോകുന്ന അവർക്കറിയാം സർ. അതുകൊണ്ട് അതിന് ചാൻസ് ഇല്ല. അംജിത്, 5:45 നമ്മൾ റിസോർട്ടിലെത്തി. കറക്റ്റ് സർ. 3 മണിവരെ അവർ ഒരുമിച്ചുണ്ടായിരുന്നു. യെസ് സർ. ആ 3 hours ഗ്യാപ്പിലാണ് ആ പെൺകുട്ടികൾ അവിടെ നിന്ന് പോയിരിക്കുന്നത്. ബൈ റോഡാണ് പോയിരിക്കുന്നത്, അധിക ദൂരം പോയിട്ടുണ്ടാവില്ല. ഐ വിൽ ടെൽ യു വാട്ട്. അംജദ് സർ, ഗോവയിൽ നിന്ന് പോയതിനു ശേഷം നിയറസ്റ്റ് എയർപോർട്ട് അല്ലെ റെയിൽവേ സ്റ്റേഷൻ എവിടെയാ നോക്ക്. ഓക്കെ സർ. അവിടുന്ന് പോകുന്ന ഫസ്റ്റ് വെഹിക്കിൾ, അതായത് എയർക്രാഫ്റ്റ് ഓർ ട്രെയിൻ, ഏത് മേജർ സിറ്റി ആയിട്ടാണ് കണക്ട് ആവുന്നത് നോക്ക്. ഷുവർ സർ. അത് കണ്ടുപിടിച്ച ഐ തിങ്ക് വി വിൽ ബി ഓൺ ദ ട്രെയിൻ. ിയ എൻ വാഴ്ക്കയിലെ പടയെടുക്കവും കൈക്ക് കിടച്ചത് കാടലുങ്കിറ അന്ത പുനിതമാണ് മലർതാനാ. അത വച്ചാ നീ എന്നെ വീട്ടിൽ അവരെന്തെങ്കിലും ചെയ്യണോടാ. എവിടെയാണെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിച്ച് നല്ല പണി കൊടുക്കണം.
കൊടുക്കാം. പക്ഷെ അവളുമാര് ഫ്രോഡുകളല്ലേ, ശരിക്കുള്ള പേര് പോലും നമുക്ക് അറിയാൻ പാടില്ലല്ലോ. പക്ഷെ ഒന്നറിയാം, അവളുമാര് നമ്മളെ പോലെ തന്നെ. അത് മതിയില്ല, അത് വെച്ച് പിടിക്കാം നമുക്ക്. മച്ചാനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാവണ പോലെ പറയും. സിമ്പിൾ മച്ച, അവരുടെ സിറ്റുവേഷനിൽ നമ്മളായിരുന്നെങ്കിൽ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് തിങ് ഗോവ വിട്ട് പെട്ടെന്ന് ദൂരെ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോയിട്ടുണ്ടോ? കറക്റ്റല്ലേ? നമ്മൾ ചെയ്ത ക്രൈം പുറത്തുനിന്നുണ്ടോ എന്ന് ന്യൂസ് പേപ്പറിലും ടിവിയിലും ഇന്റർനെറ്റിലും എല്ലാത്തിലും ചെക്ക് ചെയ്യും. ഒന്ന് റിപ്പോർട്ട് ചെയ്തില്ലെന്ന് അറിയുമ്പോ സേഫ് ആണെന്നൊരു ധൈര്യം വരും. ബാക്ക് ടു ബിസിനസ്. ചുമ്മാ അങ്ങനെ കറങ്ങിടക്കാൻ പറ്റില്ലല്ലോ. ഡെനിയുടെ അൻ ഐഡന്റിറ്റി, ഒരു കവറപ്പ്. ആപ്പ് ഡെവലപ്പർ ആനിമേറ്റർ എന്ന് നമ്മളൊരു പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ടില്ലേ, അതുപോലെ അവർക്ക് ബ്യൂട്ടീഷ്യൻ, ഷെഫ്. കറക്റ്റ്. അവർ രണ്ടുപേരും അവരുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഒരു കാര്യം ചെയ്യാം, എല്ലാ വലിയ സിറ്റീസിലും പബ്ലിഷായ ഫ്ലയേഴ്സ്, ക്ലാസിഫൈഡ്സ് എല്ലാം കളക്ട് ചെയ്യാം, ഇൻക്ലൂഡിംഗ് ഓൺലൈൻ ആർട്സ്. അതിൽ ഫ്രീലാൻസ് ബ്യൂട്ടീഷ്യൻ, ഷെഫ് അങ്ങനെ എന്തെങ്കിലും പോസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടോ നോക്കണം. പർട്ടിക്കുലർലി റീസെന്റ് പോസ്റ്റഡ് ആഡ്സ്, ആ നമ്പേഴ്സ് എല്ലാം കോൺടാക്ട് ചെയ്ത് ചെക്ക് ചെയ്യണം. കുറച്ച് വലിയ പ്രോസസ്സാണ്, ബട്ട് ഇഫ് യു ലക്കി നമ്മുടെ ഡാർലിംഗ്സിനെ പെട്ടെന്ന് തന്നെ പിടിക്കാം. ശരി ശരി, വേമ. ആ ചേട്ടാ, താങ്ക്സ് ചേട്ടാ. Hey, hi. Hi. Da. നീ ചോദിച്ച എല്ലാം ഉണ്ടടാ. ഡാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല, നിന്നെ കണ്ടിട്ട് കൊറേ കാലമില്ല, അപ്പൊ ഒന്ന് കണ്ടേക്കാന്ന് വിചാരിച്ചിട്ട്. ഞാൻ വിശ്വസിച്ചു കേട്ടാ. നീ പറഞ്ഞിട്ടാലും ഞങ്ങൾ രണ്ടുപേരും ഗോവയിൽ പോയി രണ്ട് പെണ്ണുങ്ങളെ വിശ്വസിച്ച് കയ്യിലുള്ളതെല്ലാം കളഞ്ഞ ഒന്നുമില്ല, നിന്റെ മുമ്പിൽ ഒന്ന് നിൽക്കണ പോലെണ്ടല്ലോ. ഇതെന്താ കട്ടുണ്ടെന്നാണ് സീക്രട്ട് ഓടിച്ചിട്ടുണ്ടല്ലോ. ഡാ, അതൊക്കെ വീട്, എന്തെങ്കിലും ഓർഡർ ചെയ്യൂ. പെണ്ണിനെ പറ്റി എനിക്ക് യാതൊന്നും അറിയില്ല. അപ്പൊ അന്ന് ചിരിച്ചു കളിച്ചൊക്കെ വർത്തമാനം പറയണ്ട. എല്ലാരോടും ഞാൻ അങ്ങനെ ചിരിച്ചാ സംസാരിക്കാറുള്ളത്. ഇപ്പൊ തല്ലാമനോലെയാണോ സംസാരിക്കണം? എല്ലാവരുടെ ടീംസാണ്. എനിക്കിത് വർക്കൗട്ട് ആവാൻ തോന്നില്ല മച്ചാനെ. എത്ര കാലം ഇങ്ങനെ അന്വേഷിച്ചോണ്ടിരിക്കാനാണ്? ആ ഡിസിപിക്ക് പോലും അവരെ കണ്ടുപിടിക്കാൻ പറ്റിട്ടില്ല. അതൊക്കെ വിത്ത് കളഞ്ഞിട്ട് വേറെ വല്ല പണിയുണ്ടെന്ന് നോക്കാം മച്ചാനെ. കയ്യിലാണെങ്കിൽ അഞ്ചിന്റെ പൈസ എടുക്കാനില്ല. Wow, what a housekeeping. എല്ലാ ഹോട്ടലിലും ഇതുപോലത്തെ താറാവിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവൂല്ലേ മച്ചാനെ? എന്താണല്ലേ, നമ്മൾ എങ്ങനെയൊക്കെ കുഴച്ച് കുറച്ചിട്ടാലും അവര് വന്ന് ഭക്ഷണത്തിന് സെറ്റ് ചെയ്യണ പോലെ പിന്നെയും സെറ്റ് ചെയ്തു. വീട് സൂപ്പർ ആക്കിയല്ലോ മീന. വീട് ഇപ്പോഴാണ് എന്നെ പോലെ സൂപ്പർ ആയത്. ഇതിലിവൾ എക്സ്പെർട്ടാ. വീട്ടിനുള്ള എക്സ്ട്രാ ഒന്നും കൊണ്ടുവെക്കുകയില്ല, വീട്ടിലുള്ളതൊന്നും പുറത്ത് കളയില്ല. ഉള്ള തിങ്സ് എല്ലാം വെച്ച് റീഅറേഞ്ച് ചെയ്ത് ഇതുപോലെ സൂപ്പർ ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് മാറ്റും. ഈ നാട്ടിൽ നമുക്കൊരു ഐഡന്റിറ്റി അല്ലേ? ഒരു ക്രൈം ചെയ്യുന്നു, ഷിഫ്റ്റായി വേറെ നാട്ടിലേക്ക് പോകുന്നു, ആ നാട്ടിൽ ഇതേ പ്രൊഫൈൽ, ഇതേ ഐഡന്റിറ്റി യൂസ് ചെയ്താൽ ഈസിയായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റില്ലേ? മീരക്കൊരു സ്കില്ലുണ്ട്, വീട് അതും ഇതൊക്കെ ചെയ്ത് ഭംഗിയാക്കില്ലേ? അത് ശരിയാണ്, പക്ഷെ അതൊക്കെ ഒരു പ്രൊഫഷൻ ആയിട്ട് വരൂ. എനി ചാൻസ് അങ്ങനെ ഒരു പ്രൊഫഷൻ ഉണ്ടെങ്കിൽ മീരയ്ക്ക് അത് തന്നെ ഉറപ്പ് അവിടെ ചൂസ് ചെയ്തോടെ. മച്ചാ ഇത് നോക്കടാ, അങ്ങനെ ഒരു പ്രൊഫഷൻ ഉണ്ട്, പ്രൊഫഷണൽ ഹോം ഓർഗനൈസേഴ്സ്. നമ്മുടെ അടുത്തുള്ള ക്ലാസിഫൈഡ്സിൽ ഇത് റിലേറ്റഡ് ആവുന്ന ആളുകൾ പോസ്റ്റ് ചെയ്യണമെന്ന് നോക്കാം. മച്ചാൻ ഇത് നോക്കി. സൂപ്പർ മച്ചാ, ഇത് ഏതാ സ്ഥലം? ജസ്റ്റ് ബി കാഷ്വൽ. ഓക്കെ. ഹലോ, ഗുഡ് ഈവനിംഗ് മാം. ഗുഡ് ഈവനിംഗ്, ബോലിയേ. ഐ കെയിം അക്രോസ് യുവർ ആഡ് റിഗാർഡിംഗ് ഓർഗനൈസിംഗ് ഹോംസ്. ഓ യാ, താങ്ക്സ് ഫോർ കോളിംഗ്. വാട്ട് കാൻ ഐ ഡു ഫോർ യു? Mom, can you please explain? Sir, Govindu by road goyal nearest railway station Hubli aanu sir. Oru 3 hours travel. Avadu ravale 7:10 Delhi ku train undu sir.
ഞാൻ ലൊക്കേഷനിലെത്തി. ഇവിടെ എന്തെങ്കിലും വർക്കൗട്ട് ആവുമോ നോക്കാം. ശരി. അയ്യോ എന്തായാലും നോക്കണം. അതെന്റെ ആശുപത്രി മേടിച്ചല്ലേ. ഇത് ഇത് എന്റെ ആശുപത്രി മേടിച്ചല്ലേ. ഈ ബാഗ് ഇതും ആകാശന തന്നെ മേടിച്ചായിരിക്കും. എന്താണ് ഞാനിതൊക്കെ വലിച്ചെറിഞ്ഞത്? നിനക്ക് ഇഷ്ടമായില്ലേ? ഇഷ്ടമല്ലേ പറടി പറ. നിങ്ങളുടെ പണം 400,000 ചെലവായിട്ടുണ്ട്. 10 ഡേയ്സിൽ കൊടുത്തിടും. இதுதான் வேணா நாங்க இதுக்கு இவ்வளவு தூரம் வர போறோம். உங்களை ஜூம் போட்டு தேடினுக்கிறாரு. யார் மச்சது? அந்த டிசிபி பிரதாப் அவர்கிட்ட ஒரு வார்த்தை சொல்லியிருந்தா போதும், உங்களை ரெண்டே நாள்ல புடிச்சு இந்த பணம் எங்க கிட்ட தானா வந்து சேர்ந்திருக்கும். ஆனா நாங்க அதுக்கு வரல. வேற எதுக்காக வந்தீங்க? 10 டேஸ் திருச்சி தரும். இது மேடிக்கா ஞங்கள உடம்பு வரண்ட ஆவசியம் ஒன்னும் இவர அன்வேஷிட்டு ஆண்டாயிரம். ഡിസിപി പ്രതാപ് അങ്ങേരോട് ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളെ കണ്ടുപിടിച്ചിട്ട് ആ പണം ഞങ്ങളുടെ കൈ കൊണ്ട് തന്നേനെ. എന്നാൽ അത് ഞങ്ങൾ ചെയ്തില്ല. പിന്നെ വേറെ എന്തിനാ വന്നത്? ഒന്ന് കാണാൻ വേണ്ടി. എന്താ ചെയ്യേണ്ടത്? പ്രേമിക്കണം. ഇതൊന്നും മറക്കോട്ടാ മച്ചാനെ. നീ പോലീസിന് വിളിച്ചേ. നിങ്ങൾ പോയി ബാക്കി കാശക്കെടുത്തുണ്ടോ? കണ്ടില്ലേ മുഖം മാറിയില്ലേ? ഒന്ന് പേടിച്ചില്ലേ? ഇങ്ങനെയൊന്നും ഞങ്ങൾ പറഞ്ഞില്ല. പ്രേമിക്കാനല്ലേ പറഞ്ഞുള്ളൂ. അതാ മറുപടി പറയാത്ത. ഞങ്ങൾ കള്ളം പറഞ്ഞിട്ടുണ്ട്, പറ്റിച്ചിട്ടുമുണ്ട്. ഇതൊക്കെ അറിഞ്ഞിട്ടും ഒട്ടും ദേഷ്യപ്പെടാതെ എങ്ങനെ സ്നേഹിക്കാൻ പറയുന്നത്? ഞങ്ങൾ അങ്ങനെ ആയതുകൊണ്ട്. അങ്ങനെയെന്ന് വെച്ചാ തീവ്സ്. തിരിടാതേ പാപ്പാ തിരിടാതേ, തിരിടാതേ പാപ്പാ തിരിടാതേ, വറുമൈ നിലയ്ക്ക് ഭയന്നു വിടാതേ. അപ്പൊ നിങ്ങള് എഞ്ചിനീയേഴ്സ് അല്ലേ? ആപ്പ് ഡെവലപ്പർ, ആനിമേഷൻ എന്നൊക്കെ പറഞ്ഞത് എഞ്ചിനീയേഴ്സ് തന്നെ. അതൊക്കെ ചുമ്മാ ഒരു കവറപ്പായിട്ട് വെച്ചിരിക്കുന്നേ ഉള്ളൂ. ഈ കാലത്ത് എഞ്ചിനീയറിംഗ് പഠിച്ച് എന്ത് സമ്പാദിക്കാൻ? സോ ഇറ്റ് വാസ് എ ബെറ്റർ ഓപ്ഷൻ. മോ മണി മോ ഫൺ, അതിൽ തെറ്റ് ശരിയും നോക്കാറില്ല. ഇൻഫാക്ട് ഞങ്ങൾ ആലോചിച്ചെടുത്ത ഒരേ ഒരു കാര്യം, ഈ ലവ്. ആ ലവ് കാരണം ഞങ്ങളെല്ലാം വേണ്ടത് വെച്ചത്. ഫ്രഷ് ആയിട്ട് വേറെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു. പക്ഷെ നിങ്ങള് ഒന്നുമില്ല, നിങ്ങളെ പിടിച്ചപ്പോ തന്നെ പോലീസ് കൊടുക്കണതാണ്. പക്ഷെ ഇവനാ പറഞ്ഞത് നിങ്ങൾ നമുക്ക് പെർഫെക്റ്റ് മാച്ചാണ്. ഈ കള്ളന്മാരും കളികളും സൂപ്പർ കോമ്പിനേഷൻ ആയിരിക്കും വെച്ചാനെ. അപ്പൊ പിന്നെ ഉണ്ടാവുന്ന പിള്ളേരും കള്ളന്മാരായിരിക്കും. ഞങ്ങൾ ആരാ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ ആരാ ഞങ്ങൾക്കും അറിയില്ല. അതുകൊണ്ട് ഇത്ര കൺഫ്യൂഷൻ. ഇപ്പൊ എല്ലാം ക്ലിയർ ആയില്ലേ? എന്നാ പറ ആലോചിക്കാനൊട്ടും സമയമല്ല. നിങ്ങൾ ഒരു മാസത്തിനുള്ളിൽ പിടിക്കുന്ന ആ DCP പറഞ്ഞിരിക്കുന്നത് പറഞ്ഞ പറഞ്ഞ പോലെ ചെയ്യുന്ന ആള്. ഡിസൈഡ് ചെയ്ത് മുന്നോട്ട് പോയ സേഫ്, ഡിലേ ആവുന്ന ഓരോ ദിവസവും റിസ്ക്. ഞങ്ങൾക്കിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തരാം. സിമ്പിൾ, ഞങ്ങൾക്ക് നിങ്ങളെ വേണം. നമുക്ക് നാലു പേർക്കും ക്യാഷ് വേണം. വി ഓൾ ലവ് മണി. സോ നാലു പേര് ഒരുമിച്ച് വർക്ക് ചെയ്യണം. നമ്മുടെ സ്കിൽസ് യൂസ് ചെയ്ത് ഷോർട്ട് ടൈമിൽ ഒരു പ്രോജക്ട് ചെയ്യണം. പക്ഷെ എമൗണ്ട് വലുതായിരിക്കണം. 15 ഡേയ്സ് ആണ് ടൈം. പ്രോജക്ട് കഴിഞ്ഞിട്ട് അസ് വി പ്ലാൻ വേറെ എവിടെയെങ്കിലും പോയി സെറ്റിൽ ചെയ്യാം. എന്നാൽ ദിസ് ടൈം ഇന്ത്യയിലല്ല, എബ്രോഡ്. ഓക്കേ മച്ചാ. അതാ സേഫ്. ഈ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രേമം തോന്നിയ സൂപ്പർ. തോന്നിയില്ലെങ്കിലും ഓക്കെ, ഞങ്ങൾ നിങ്ങളെ ഫോഴ്സ് ചെയ്യില്ല. കിട്ടുന്ന പണം ഈക്വലായിട്ട് ഷെയർ ചെയ്തിട്ട് ഞങ്ങൾ പോകും.
എന്തു പറയുന്നു? എന്തത്ര ആലോചിക്കാൻ, നിന്റെ ഭാവി ഹസ്ബൻഡാ പറയണെന്ന് വിചാരിക്കേ. ഇതിൽ നല്ല ഓഫർ നിനക്ക് കിട്ടാനില്ല, ജോളിയായിട്ട് ഓക്കെ പറ. സൂപ്പർ. അപ്പൊ ഇനി എന്താ? അതല്ലേ മാസ്റ്റർ ബെഡ്റൂം, അത് നമുക്ക് എടുക്കാം. ഡാർലിംഗ് റെഡിയാക്കൂ. എന്താ ഇവിടെ താമസിക്കാൻ പോവാ? ഇവിടെ അല്ലല്ലോ, അവിടെ അല്ലേ താമസിക്കുന്നത്. അതൊന്നും പറ്റില്ല, വേറെ എവിടെയെങ്കിലും നോക്ക്. ഒരുമിച്ച് അന്ന് ഒരു കോട്ടയിൽ താമസിച്ചിട്ട് ആപ്പ് വെച്ചിട്ട് പോയി. നിന്നെയൊക്കെ വിശ്വസിച്ച് പുറത്ത് താമസിച്ചാലേ ഒരു സെക്കൻഡ് സമാനം ഉണ്ടാവില്ല. അതൊന്നും നടപടി ആവില്ല. അധികം ആലോചിക്കണ്ട, നിങ്ങളുടെ ഫോട്ടോസും ഡീറ്റെയിൽസ് ഒക്കെ കയ്യിലുണ്ട്, അതൊക്കെ എടുത്ത് ഡി സി ബിക്ക് വാട്സപ്പ് ചെയ്തിട്ട് ഞങ്ങൾ പോയേക്കാം. ഹലോ ലഡീസ്, എന്താ ആലോചിക്കണം? ഇത് ഞങ്ങളുടെ വീടാണ്, പോയ മര്യാദക്ക് ഡിന്നർ ഉണ്ടാക്കാൻ നോക്ക്. അല്ല സത്യത്തിൽ ഈ രണ്ടുപേർക്ക് എന്തിനാണ് ഇത്രയും വലിയ വീട്? കറിയിൽ രണ്ട് ടാബ്ലറ്റ്സ് ഇട്ടാ പോരെ, അവന്മാര് ഹാഫ് ആൻ അവറിൽ ഫ്ലാറ്റ് ആയിക്കോളും. പെട്ടെന്ന് ഇറങ്ങി എയർപോർട്ട് എത്തിയ, ശ്രീലങ്കയ്ക്ക് ഒരു മിഡ് നൈറ്റ് ഫ്ലൈറ്റ് ഉണ്ട്. എന്തു പറയുന്നു? വെയിറ്റ് ചെയ്യാം, ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നും പ്ലാൻ ചെയ്യണ്ട, കുഴപ്പമാവും. നമ്മളെ പറ്റി ഒരു ഡീറ്റെയിലും അറിയാഞ്ഞിട്ടും ഇത്രയും ദൂരം ട്രേസ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇവരെ കുറച്ച് കെയർഫുൾ ആയി ഹാൻഡിൽ ചെയ്തേ പറ്റൂ. ഇതിന് വല്ല വിഷമം ചേർത്തിട്ടുണ്ടാവോ? നിങ്ങൾ എന്തൊക്കെയോ വലിയ പ്ലാനുകളൊക്കെ പറയുന്നുണ്ടല്ലോ, ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റൂ? ഇതുവരെ നമ്മൾ ചെയ്തൊക്കെ നടക്കുമെന്ന് ആലോചിച്ചിട്ടാണോ? അല്ലല്ലോ, അതുപോലെ ഇതും എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല, സെറ്റിൽ ആവണം. വി ഷുഡ് ഓൾ വർക്ക് ടു ഇത്, അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് ടെക്നിക്കലി മോഷ്ടിക്കാൻ അറിയാം, നിങ്ങൾക്ക് ആരെയും ഈസി ആയിട്ട് ചീറ്റ് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യണം, അപ്പൊ നമുക്ക് ഷോർട്ട് ടൈമിൽ വലിയ എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ട് വേണമല്ലോ, ഒന്നും അറിയാൻ പാടില്ല. ഡൽഹി വന്ന് നിങ്ങൾ ഫീൽഡ് വർക്ക് തുടങ്ങിക്കാണല്ലോ, എനിത്തിങ് യൂസ്ഫുൾ? ഇവന്റെ പേര് മാലിക്, വയസ്സ് 42, ഡയമണ്ട് മെർച്ചന്റ്. ഗോൾഫ് കോർട്ടിൽ എന്നോട് ഫ്ലോട്ട് ചെയ്യാൻ ട്രൈ ചെയ്തു. പ്ലാൻ ചെയ്താൽ ഇവന്റെ കയ്യിൽ നിന്ന് ഒരു 15 ലക്ഷം അടിക്കാം. 20 ഡേയ്സ് മതിയാവും. ഇവൻ ഗൗരവ്, ഫിലിം ഫിനാൻസറുടെ മകൻ, ഡാൻസ് ക്ലാസ്സിലെ പരിചയം, ചെറിയ പയ്യന്. 10 ദിവസം മെനക്കെട്ട 10 ലക്ഷം ഒപ്പിക്കാം. ഇവനെ ഞാൻ ജിമ്മിൽ കാണാറുണ്ട്, പേര് സണ്ണി, ഏതോ മിനിസ്റ്ററുടെ ബിനാമി പാർട്ടിയാ. 15 ഡേയ്സിൽ വി ക്യാൻ ലൂഡ് 5 to 10 lakhs. സൂരജ് മേത്ത, ബിസിനസ് മാൻ, മെഡിറ്റേഷൻ ക്ലാസ് മീറ്റ് ചെയ്തതാ. എന്നോടൊരു ക്രഷുണ്ട്, ഇയാളുടെ കയ്യിൽ നിന്ന് എത്ര വേണേലും അടിക്കാം. ഡൽഹി വന്ന ഈ ഫ്യൂ ഡേയ്സിൽ ഇവർ 4 പേരും ലിസ്റ്റിലുള്ളത്. വി ഹാവ് എ ഫ്യൂ മോർ ഓപ്ഷൻസ്. എന്നെ പ്രോപ്പർ ആയി ട്രാപ്പ് ചെയ്യണമെങ്കിൽ വി നീഡ് അറ്റ്ലീസ്റ്റ് എ മന്ത്. ഇവർ 4 പേരിൽ ഒരാളാണെങ്കിൽ സൂരജിനെ നമുക്ക് മാർക്ക് ചെയ്യാം, ബിക്കോസ് ഹി ഈസ് മാരിഡ്, സൊസൈറ്റിയിൽ നല്ല പേരുണ്ട്. സോ പറ്റിക്കപ്പെട്ടാലും പോലീസിൽ പോകാൻ ചാൻസ് കുറവാ. എല്ലാത്തിലുപരി ഹീസ് ഏജ്ഡ്, ഈസി ആയിട്ട് വളയ്ക്കാം. ഓൾസോ ഹീസ് ഹാംലെസ്. ഇയാളോട് കളിച്ചാൽ നമുക്ക് വലിയ ആപത്തൊന്നും വരില്ല, സേഫ് പ്ലേ ആയിരിക്കും, നല്ല എമൗണ്ടും കിട്ടും. ഡേഞ്ചർ ലെവൽ 0. എസ്റ്റിമേറ്റഡ് ടൈം 10 to 15 days. ദാറ്റ്സ് ഇറ്റ്, ഐ ആം ഡൺ. ആ 3000 സമ്പാദിക്കാൻ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയോ? നല്ല മാർഗത്തിൽ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം തൊലച്ചിട്ട് റോഡിലിരുന്ന് കരഞ്ഞോണ്ടിരിക്കും. ചെന്നൈയിലെ മീര, ഇവിടെ ഇഷിത, നിന്റെ പേരെന്താ? ചോദിച്ച കേട്ടില്ലേ, എന്താ രണ്ടാളുടെയും ഒറിജിനൽ പേരെന്ന് വേഗം പറഞ്ഞു. മധുമിത. മധുമിത. വർഷം പേര് മാറ്റാറുണ്ടല്ലേ. അവരുടെ റൂം മൊത്തം തിരഞ്ഞിട്ടാ ഈ ആധാർ കാർഡ് എടുത്തത്. ശരിക്കുള്ള പേര് തന്നെ. ഇതിൽ ഫോട്ടോ നോക്കി. ആ പിന്നെ ഞാൻ വേറെ അറിഞ്ഞിക്കട്ടെ, ഇങ്ങനെയുള്ള ചീറ്റിംഗ് പ്രോസസ്സിൽ നിങ്ങൾ എവിടെ വരെ പോവാറുണ്ട്? എവിടെ വരെ എന്ന് വെച്ചാ? ഐ മീൻ നിങ്ങളുടെ വിക്ടിമിന്റെ കൂടെ എത്ര ക്ലോസ് ആവും, എവിടം വരെ പോകുന്ന ഉദ്ദേശിച്ചത്? നിങ്ങളോടുള്ള ഞങ്ങളുടെ ലിമിറ്റ് എത്രയുണ്ടായിരുന്നു? പാർക്ക്, ഐസ്ക്രീം പാർലർ, സത്യം തിയേറ്റർ, ഓർഫണേജ്. സോറി, എന്നെ കുറിച്ച് ഓർത്ത് ഞാൻ തന്നെ ലജിക്കുന്നു. ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചേനാ? അതിനല്ല, ഇത്രയും കാലം ഞാൻ ഒന്നും ചെയ്തില്ലെന്ന് ഓർത്തിട്ട് എനിക്ക് തന്നെ നാണക്കേടാവുന്നു. വെറും വായ നോക്കി മാത്രമായി പോയല്ലോ, ഇതിലെങ്കിലും ഒരു പേരെടുക്കാൻ പാണ്ടായില്ലേ? ഇവനോടൊപ്പം എന്നെ പോലെ സ്വയം കാണിച്ചിട്ടായിരിക്കും. സൂരജ്, ഓ ഇവനാണ് മാർക്ക് ചെയ്യുന്നെങ്കിൽ എന്ന് മുതൽ ഇവൻ നമ്മുടെ കംപ്ലീറ്റ് സർവൈലൻസ് ആയിരിക്കണം. നിങ്ങളുടെ യൂഷ്വൽ ഗെയിം പ്ലേ ചെയ്താൽ ഇവന്റെ കയ്യിൽ നിന്ന് ഫ്യൂ ലാക്സ് കിട്ടും. പക്ഷെ നമുക്കത് കിട്ടിയ പോലെ എല്ലാം അനലൈസ് ചെയ്ത് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യണം. അത് എത്രയും പെട്ടെന്ന് വേണം. ആ ഡി സി പി നമ്മുടെ അടുത്തെത്തുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവണം. സോ ഗൈസ്, ഷാൾ വി സ്റ്റാർട്ട്? Thank you.
for my cab. क्या है उसमें? छोड़ देता हूँ. Get in my car. That's okay. कोई बात नहीं. Just come. Okay. Nice car. Thank you. മച്ചാ, നമ്മൾ ഇതുവരെ ചെയ്തതും ഇനി ചെയ്യാൻ പോകുന്നതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. പെർഫെക്റ്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ പിടിക്കപ്പെടാതിരിക്കുള്ളൂ. എനിക്ക് സൂരജിന്റെ വീടിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് बहुत बड़ा घर है. സൗത്ത് ഡൽഹിയിലെ സത്തൽപുരാണ് സ്ഥലം. ഡൽഹി സിറ്റിയേക്കാളും 4 ഡിഗ്രി ടെമ്പറേച്ചർ കുറവാ. പോഷ് ഏരിയ, എല്ലാവരും VVIPs. ആ സൂര്യന്റെ വീട് മാത്രം ഒരു 10 ഏക്കർ ഉണ്ടാവും മച്ചാനെ. ഹൈലി സെക്യൂർഡ് ഹൗസ്. ആ വീട്ടിന്റെ ഉള്ളിൽ പോയി എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിക്കുന്നത് മണ്ടത്തരം. അവനെ പുറത്ത് കിട്ടിയാ വേണമെങ്കിൽ ഒരു കൈ നോക്കാം. Okay, thanks to you. Thanks for dropping me. മേരെ നമ്പർ ലേലോ. Okay. It's 988-511-111. Okay. Text me. Okay. I'll see you. All right. Bye. Chalo. Good night. Good night. Daily ഇതാ ടൈം. നമ്പർ വാങ്ങിയിട്ടുണ്ട്. എന്തായാലും എനിക്ക് മെസ്സേജ് ചെയ്യും. ഒരു 2 ദിവസത്തിലെ ഇൻഫർമേഷൻ എടുക്കാം. You know what? നീ ഇതല്ല, ഇതൊന്നല്ലാതെ നിന്റെ ഉള്ളിൽ വേറൊരു പെണ്ണുണ്ട്, മീര. നിന്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് നാളുകളിൽ എനിക്കത് മനസ്സിലായി. പക്ഷെ അതെല്ലാം ഒളിച്ചു വെച്ച് എന്തിനാ ഇങ്ങനത്തെ ഒരു ലൈഫ്? ഇതൊക്കെ ഇഷ്ടത്തോടാണ് ചെയ്യുന്നത്. യാ, ഇഷ്ടപ്പെട്ടാ ചെയ്യുന്നത്. ഇതിൽ എന്താ തെറ്റുള്ള? എന്റെ ലൈഫ് ട്രാവൽ അതുപോലെയാ. ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളും അതുപോലത്തെയാ. അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഹോമിൽ നിന്നിറങ്ങി വെളിയിൽ വന്ന് തനിയെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പോ എത്ര പേരാന്നറിയോ തെറ്റായി സമീപിച്ചതും തെറ്റിലേക്ക് വിളിച്ചതും. ഇത്രയുള്ളോ ഇവരൊക്കെ ഒന്ന് ഓർത്തുപോയി. ആ തെറ്റായ മാർഗം വെച്ച് തന്നെ സർവൈവ് ചെയ്യാന്ന് ഡിസൈഡ് ചെയ്തു. ഓരോരുത്തരെയും പറ്റിച്ചു കഴിയുമ്പോ എങ്ങനെയുണ്ടാവും എന്നറിയോ? അതൊരു വല്ലാത്ത ഫീല്. എനിക്ക് കുറ്റബോധമില്ല. ഇപ്പൊ ഈ സൂരജ് ഇല്ലേ, കല്യാണം കഴിഞ്ഞല്ലേ, വീട്ടിൽ ഭാര്യയില്ലേ, എന്നിട്ട് എന്തിനിങ്ങനെ പെരുമാറണം? തെറ്റല്ലേ അത്? വിശ്വസിപ്പിച്ച് പറ്റിക്കണം. അതാ അവന് കൊടുക്കാവുന്ന ബെസ്റ്റ് പണിഷ്മെന്റ്. നമുക്ക് വേണമെങ്കിൽ നാളെ ഷോപ്പിംഗിന് പോയി നിനക്ക് കുറച്ച് പാൻസ് ഒക്കെ വാങ്ങിക്കാട്ടോ. അല്ല, നല്ല തണുപ്പായതുകൊണ്ട് പാൻസ് ഇല്ലാണ്ടാണെങ്കിൽ വാങ്ങിക്കാന്ന് പറഞ്ഞാ. ആ സൂരജ് മേത്ത് എന്താടാ പറയുന്നത്? കാര്യമായിട്ടൊന്നുമില്ല. അയക്കുന്ന ടെക്സ്റ്റ് ലീഡ് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. അച്ഛനെ, അയാൾ എന്താണ്ട് പേഴ്സണലായിട്ടൊക്കെ പറയാം. നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കൊടുക്കാട്ടോ. ടൈം പോയിക്കൊണ്ടിരിക്കുമ്പോ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റ് ആവണം. അവന്റെ ഡീലിംഗ്സ് എന്താ, എത്ര പണം അവന്റെ കയ്യിലുണ്ട്, അത് എവിടെയുള്ളത്, ഇതെല്ലാം നമുക്കറിയണം. അതിനവനെ എല്ലാ വിധത്തിലും ഫോളോ ചെയ്യണം. നീ റെക്കോർഡർ വെച്ചോ. ചുമ്മാ കയ്യിൽ ബ്രേസ്ലെറ്റ് പോലെ കിട്ടിയാൽ അവൻ്റെ കൂടെയുള്ളത് ഫുൾ ടൈം ഓണായിരിക്കും. അവൻ പറയുന്ന ഓരോ മാറ്ററും നമുക്കറിയണം. നിന്നോട് പറയുന്നത് മാത്രമല്ല, എല്ലാം ഇൻക്ലൂഡിങ് ഫോൺ കോൾസ്. Thank you.
അന്നൊരു ദിവസം റെസ്റ്റോറന്റിൽ വെച്ച് മാലദ്വീപ്സിലേക്ക് പോകാൻ ഓഫർ ലെറ്റർ ഒക്കെ വന്നു പറഞ്ഞത് ഉള്ളതായിരുന്നു. ചുമ്മാ പറഞ്ഞതാ. പിന്നെന്തിനാ അങ്ങനെ പറഞ്ഞു? അങ്ങനെ പറഞ്ഞോണ്ടല്ലേ ഗോവയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്തത്. ഇല്ലെങ്കിൽ ലവ് ഔട്ടിംഗ് എന്നൊക്കെ പറഞ്ഞ് പുറകെ ചുറ്റി അടിക്കില്ലേ? അപ്പൊ പിന്നെ എങ്ങനെ കാശടിക്കുന്നെ? സൂപ്പറണ്ടോ. അപ്പൊ നിന്റെ അച്ഛന് ഗാംബ്ലിംഗ് ആണ് ഏതോ കല്യാണം എന്നൊക്കെ പറഞ്ഞ കഥ? എടോ പൊട്ട, എല്ലാം വെറും കഥയാ. എനിക്ക് ഫാമിലിയും ഇല്ല ആരും ഇല്ല. ഞാൻ മധു രണ്ടാള് മാത്രമേ ഉള്ളൂ. ഓർഫനേജിൽ ഒരുമിച്ചാ ഞങ്ങള് വളർന്നത്. എന്താ ഫീലിങ്സാ? നിന്നെ പോലെ ഭംഗിയുള്ള പിള്ളേർ ആ ഓർഫനേജിൽ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പണ്ടേ ഞാൻ വീട് വിട്ട് ഓടി വന്ന് അവിടെ ചേർന്നനെ. എന്ത് ചെയ്യാനാ, മിസ് ചെയ്തു. കാശൊക്കെ അടിച്ചോണ്ട് പോയെങ്കിലും ഇത്രയും കാലം നീ എന്നെ മിസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? നോ. ഓക്കെ, എപ്പോഴും ഇല്ലെങ്കിലും ഇടക്കിടക്ക് കുറച്ച്. നോ. ഇത്രയും? നോ. എന്താവില്ലെന്ന് എനിക്കറിയാം. വെറുതെ ചോദിച്ചാ. എങ്ങനെയാണ് ഇതിനൊന്ന് വീഴ്ത്തണത്? എന്താ? അല്ല, രണ്ടു ദിവസമായിട്ട് സൂരജിനെ ഫോളോ ചെയ്യാനല്ല, അവനെ എങ്ങനെ വീഴ്ത്തുമെന്ന് ആലോചിക്കായിരുന്നു. അത് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. Like the chocolate? Yeah. It's white chocolate, you know. Like really special. All the way from Switzerland. Oh. Just for you. Sir. Phone. Hello. Hol mir die Sendung sofort. Ich brauche es dringend. Wozum teful bistunde? Sie haben Swiss Wochen, um das Reiter zu banken. Oder Sie sind dort. Bei diesem Geschwister sind Sie in Jo. Spion in Walter. Unsi Musi and Wurchetan Sin. Ist das die Language? അവര് തമ്മില് സംസാരിച്ചില്ലേ? വന്നു, ഫോൺ കൊടുത്തു, ഇയാള് സംസാരിച്ചു, വാങ്ങിട്ട് പോയി. അപ്പൊ നീയൊന്നും ചോദിച്ചില്ലേ? ബിസിനസ് കോളാന്ന് പറഞ്ഞു. ഫസ്റ്റ് ഏത് ലാംഗ്വേജ് ആണെന്ന് കണ്ടുപിടിക്കെ. അയാള് സംസാരിക്കുന്നത് എന്താന്ന് മനസ്സിലായി തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. അവൻ എന്താ സംസാരിച്ചെന്ന് പറയാൻ പറ്റും. ഒരു ബിസിനസ് ഡീലിന് വേണ്ടി 1 crore ക്യാഷ് ആയിട്ടാണ് വീട്ടിൽ വെച്ചിട്ടുണ്ട്. കമ്മിങ് ഫോർ ദ ട്രാൻസാക്ഷൻ നടത്താന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുവരെ ടൈം. അത് കഴിഞ്ഞ് ആ പണം വീട്ടിൽ നിന്ന് പുറത്തു പോകും. അതിനുള്ളിൽ അടിച്ചെടുക്കണം. ഇനി 3 ദിവസമല്ലേ ഉള്ളൂ. ആ വീടിന്റെ കോമ്പൗണ്ടിൽ കയറാൻ പറ്റിട്ട് വേണ്ട വീട്ടിൽ പോയിട്ട് കാശ് എടുത്തോണ്ട് വരാൻ പറ്റും. ഇന്ന് നോക്ക് മീര, മധു നിന്നെ സൂരജിന്ന് ഡ്രോപ്പ് ചെയ്യുമ്പോ ഈ ഫോൺ അവന്റെ കാറിൽ വെച്ചിട്ട് വരണം. ഫോണുള്ള സ്പൈ കാം ആപ്പ് സീക്രട്ടായി വീഡിയോ റെക്കോർഡ് ചെയ്യും. ഈ ക്യാമറ റെക്കോർഡ് ആവുന്ന ആർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇറ്റ്സ് എ ഹിഡൻ ഓപ്പറേഷൻ. കോൾ ചെയ്യാം, ടെക്സ്റ്റ് ചെയ്യാം, ഒരു ഇന്ററപ്ഷൻ ഇല്ലാതെ ബാക്ക്ഗ്രൗണ്ടിൽ വീഡിയോ ഓഡിയോ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കും. ക്യാഷ് ലൈറ്റ് മറന്ന പോലെ ഫോൺ കാറിന്റെ ഡാഷ്ബോർഡിൽ വെച്ചിട്ട് പറയാം. ഇങ്ങനെ പാത്തിക്കളാം. ഐ വിൽ സീ യു ലേറ്റർ ദെൻ. ഓക്കെ, ബൈ ബൈ. ക്യാമറ 20 MP ഒരു സാധനം ഒളിച്ചു വെക്കാൻ നമ്പറിലേക്ക്
हेलो हेलो कौन कौन है मैंने मेरा फोन कहीं छोड़ दिया हे इशिता सूरज जी आपका फोन है क्या मैंने मेरा फोन आपकी कार में छोड़ दिया क्या थैंक गॉड कल मैं फोन ले लूंगी हाँ कोई बात नहीं कोई बात नहीं ओके सूरज जी ऑल राइट गुड नाइट सी यू टुमारो बाय മധുവിനെ സംശയിക്കുന്ന സമയമാണത് ലോക്കറിന്റെ പിൻ നമ്പർ കിട്ടിയിരുന്നെങ്കിൽ എല്ലാം ഓക്കെ ഇത്രയും ട്രൈ ചെയ്ത് വേസ്റ്റ് ആയല്ലോ ഇത്ര ഇൻഫർമേഷൻ കിട്ടിയില്ലേ ലോക്കറിന്റെ പിൻ നമ്പർ കിട്ടിയില്ലല്ലോ കിട്ടും ക്യാമറ ഓഫ് ചെയ്യും ഡാർലിംഗ് ഇന്നെന്താ കുളിച്ചില്ലേ നല്ല ലുക്ക് ഉണ്ടല്ലോ ചീ പോടാ ആണോ താങ്ക് യു താങ്ക് യു ടേക്ക് മച്ച इस धंधे में हम टॉप 5 पोजीशन में हैं ये बात ये वीडियो रिकॉर्ड ആവുമ്പോൾ തന്നെ സബ്ടൈറ്റിൽ വന്ന പോലെ ചെയ്യാൻ പാടില്ലായിരുന്നു ഇതിപ്പോ എന്താ സംസാരിക്കണമെന്ന് മനസ്സിലാവുന്നില്ല हम प्योरेस्ट फॉर्म ऑफ कोकेन से डील करते हैं और तुम इवन എന്തായി പറയുന്ന ഒരു മാതിരി ഞഞ്ഞാ വിഞ്ഞാഞ്ഞെ तुम मुझे ब्लैकमेल करने की कोशिश कर रहे थे याद रखो गधे इस धंधे में मैं राजा हूं ए लेकर जा इसको बॉडी दफना दो कहीं पे അതെ നീയൊക്കെ മര്യാദക്ക് ഫീൽഡ് വർക്ക് ചെയ്താ അയാൾ ബിസിനസ് മാൻ എന്ന് പറഞ്ഞിട്ട് ഗണ്ണ് എടുത്ത് വെടിവെച്ചത് കണ്ടില്ലേ ഇയാൾ ആരാണ് ഡ്രഗ് ഡീലർ ഡ്രഗ് ഡീലറാ ദേ സത്യമായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു ഞാനും ഇപ്പോഴും അറിയുന്നത് ഓൺ ഡ്രഗ് ഡീലിംഗ് വെച്ചിരിക്കുന്ന പണം നമ്മൾ എടുക്കാൻ പോകുന്നത് നീ എന്തൊക്കെയാ പറയണേ എന്തിനാ ഇത്രയും വലിയ റിസ്ക് ഒരു അറപ്പില്ലാണ്ട് കൊല്ലണാണ്ടല്ലേ നന്നായി ഇപ്പോഴെങ്കിലും അറിഞ്ഞത് നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം വിട്ടേക്കാം ആ പണം എടുത്തിട്ട് വിട്ടേക്കാം ഇത് അവന്റെ അടുത്ത് ഗണ്ണുണ്ട് അവൻ ഷൂട്ട് ചെയ്യുമെന്ന് അവനോടൊന്ന് കളിക്കാൻ നമ്മൾ ആളായിട്ടില്ല മച്ചാനെ ഹീസ് റൈറ്റ് നമ്മുടെ സേഫ്റ്റി നോക്കണല്ലോ സ്റ്റോപ്പ് ചെയ്തേക്കാം വേറെ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം തൽക്കാലം നമ്മുടെ ആവശ്യത്തിന് പണം ഉണ്ടല്ലോ അത്രയും പണം കൊണ്ടൊന്നും ആവില്ല ഫ്രഷ് ആയി സ്റ്റാർട്ട് ചെയ്യാൻ ടൈമും സൂര്യ തന്നെ മതി റിസ്ക് ആവച്ചാനെ എമൗണ്ട് വലുതല്ലേ എന്ത് വലിയ എമൗണ്ട് ഒരു കോടിയല്ലേ അഞ്ചു പേരുടെ കയ്യിൽ നിന്ന് 20 വീതം അടിക്കാം ഒരു കോടിയാ ഒരു കോടി USD 10 മില്യൺ എന്തായാലും അവന്റെ കയ്യിലുള്ള എമൗണ്ട് വലുതാണെന്ന് അപ്പൊ പറഞ്ഞു നിങ്ങൾ എല്ലാരും പാനിക്കാവുന്ന വിചാരിച്ച പറയായിരുന്നു എന്തോ ഇല്ലീഗൽ ട്രാൻസാക്ഷൻ ആണെന്ന് വിചാരിച്ച പക്ഷെ ഡ്രഗ് ഡീലിംഗ് ആണെന്നറിയില്ലായിരുന്നു ഇപ്പൊ എന്തായാലും അറിഞ്ഞില്ലേ വേണ്ട എത്ര വലിയ എമൗണ്ട് ആണെങ്കിലും വേണ്ട ഇത് ശരിക്കും ഡേഞ്ചർ ആക്ച്വലി അങ്ങനെയല്ല ഇപ്പോഴാണ് നമ്മൾ ശരിക്കും സേഫ് ഈ പണം ഒരു ഇല്ലീഗൽ ഡ്രഗ് ഡീലിംഗിന് വേണ്ടി വെച്ചിരിക്കുന്ന പണം ഒഫീഷ്യലായിട്ട് അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത എത്ര വേണമെങ്കിലും അടിക്കാം ആരുടെ കൈന്ന് അടിക്കാം നമ്മുടെ പ്ലാൻ വളരെ പക്കേ സോ ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല എന്താ പറ്റാത്ത 72 കോടി കിട്ടുമെങ്കിൽ പിന്നെ ആരായാലും നമുക്കെന്താ ഉള്ളത് മൊത്തം അടിച്ചെടുക്കണം ഞാനടി പേടി പോയിട്ടില്ല എന്നാലും നിങ്ങളെ വിശ്വസിക്കുന്നു സൂര്യന്റെ വീടിനുള്ളിൽ കയറണമെങ്കിൽ അവന്റെ കാർ ആവശ്യം കാറിന്റെ കീ ഹാക്ക് ചെയ്ത് ആ കാർ എടുക്കാം ഗ്യാരേജിലേക്ക് എൻട്രി ചെയ്യാൻ ഒരു ഷട്ടർ ഉണ്ട് അത് ബൈപാസ് ചെയ്യണം അത് സിമ്പിൾ പരിപാടിയാണ് നൈറ്റ് തന്നെ ചെക്ക് ചെയ്തു കാറിന് ഷട്ടറിന് നടുവിൽ ഒരു സെൻസർ ഓപ്പറേഷൻ കാർ ചെന്ന് നിന്ന് ഷട്ടർ സിമ്പിൾ ആയിട്ട് ഓപ്പൺ ആവും നീ പൊളിച്ചോ നെറ്റി നോക്കിയതാണ് ജനങ്ങൾ സൂപ്പർ അത് കഴിഞ്ഞ് അവന്റെ പേഴ്സണൽ സ്പേസിൽ എൻട്രി ചെയ്യാൻ അവന്റെ ഫിംഗർ പ്രിന്റ് വേണം ലോക്കർ ഓപ്പൺ ചെയ്യുന്ന ഒരു സീക്രട്ട് പിൻ നമ്പർ ഇത് രണ്ടും കിട്ടിയാൽ മതി പണം നമുക്ക് സിമ്പിൾ ആയിട്ട് അടിക്കാം
ഫിംഗർ പ്രിന്റ് റെഡി. സേഫ് ലോക്കറിന്റെ എക്സാക്ട് സെയിം മോഡല്. ഈ സൗണ്ട്സ് കേൾക്കുന്ന ഒരുപോലെ ആണെങ്കിലും ഷാർപ്പായിട്ട് ശ്രദ്ധിച്ച ഓരോ കീക്കും ഓരോ യുണീക് ഫ്രീക്വൻസി ഉണ്ടാവും. ലിസൺ, ഇത് ഇതിൽ മാത്രമല്ല, നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണും അങ്ങനെ തന്നെയാണ്, ഡ്യുവൽ ടോൺ മൾട്ടി ഫ്രീക്വൻസി. ഇത് സൂരജന്റെ വീട്ടിലെ ലോക്കറിന് കീപ്പർ ചെയ്ത റെക്കോർഡായ വീടിൽ നിന്ന് എക്സാക്ട് ചെയ്ത ഓഡിയോ പാറ്റേൺ. ഇതാണ് ആ നാല് കീയുടെ സൗണ്ട് പാറ്റേൺ. സോ ഓരോ കീക്കും ഓരോ സൗണ്ട് പാറ്റേൺ ഉണ്ട്. ഇപ്പൊ ഈ ലോക്കറിലുള്ള ഓരോ കീയും പ്രസ് ചെയ്ത് അതിന്റെ സൗണ്ട് റെക്കോർഡ് ചെയ്യണം. വിൽ ഗെറ്റ് ആൻ ഡിഫറെന്റ് പാറ്റേൺ. അതിന്റെ കൂടെ നമ്മുടെ കയ്യിലുള്ള നാല് പാറ്റേൺ മാച്ച് ചെയ്താൽ വിൽ ഗെറ്റ് ദ പിൻ നമ്പർ 0 1 7 3. അപ്പൊ പിൻ നമ്പർ കിട്ടി. ഇനി പണം അടിച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമുക്ക് ഈ സിറ്റിയിൽ നിന്ന് എസ്കേപ്പ് ആവണം. ആ വീട്ടിൽ നിന്ന് പെട്ടെന്ന് നമ്മളെ കാണാതായ അത് ഡൗട്ട് ഉണ്ടാക്കും, നമ്മൾ പിടിക്കപ്പെടുകയും ചെയ്യും. ആ വീട് വെക്കേറ്റ് ചെയ്യണം. ഈ ഹോട്ടലിൽ നമ്മൾ ഇനി പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നീ പറഞ്ഞതുപോലെ സൂരജുമായി മീറ്റിംഗ് ഫിക്സ് ചെയ്തു. ഹയത്തിൽ മോർണിംഗ് 10 പിക്കപ്പ് ചെയ്യും. ഒരു 2 hours സ്പെൻഡ് ചെയ്യാം. അത് മതി. പക്ഷെ നിന്റെ പ്ലാൻ എന്താ? സൂരജിന്റെ വൈഫിന്റെ കൂടെ ഷോപ്പിംഗിന് പോകും. അതൊക്കെ ഓക്കെയാണ്, പക്ഷെ ക്യാഷ് എങ്ങനെ പുറത്തെടുക്കും? അവന്റെ കാര്യം തന്നെ. സൂരജ് മധുവും കാർ ഹോട്ടലിൽ പാർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ഡിവൈസ് വെച്ച് ആ കാർ എടുക്കുന്നു. അവിടുന്ന് സ്ട്രേറ്റ് സൂരജിന്റെ വീട്ടിൽ പോകുന്നു. സൂരജിന്റെ വൈഫ് വർഷയുടെ കൂടെ ഷോപ്പിംഗിൽ ബിസി ആയിരിക്കും. സെക്യൂരിറ്റി ഗാർഡ്സ് കാർ കണ്ട ഉടനെ ഗേറ്റ് ഓപ്പൺ ചെയ്യും. കാറിൽ ടിൻഡ് ഉള്ളതുകൊണ്ട് അകത്തുള്ള ആളെ തിരിച്ചറിയില്ല. ആ ഗേറ്റ് കഴിഞ്ഞ പിന്നുള്ളത് ഗ്യാരേജിന് ഷട്ടറാ. കാറിലെ സെൻസർ കൊണ്ട് ഗ്യാരേജ് ഓപ്പൺ ആവും. കറക്റ്റ്. ഗ്യാരേജിൽ കാർ പാർക്ക് ചെയ്ത ശേഷം ഡയറക്റ്റ് ആയിട്ട് സൂരജിന്റെ റൂമിൽ പോകും. അതിന് ഫിംഗർ പ്രിന്റ് ഓക്കെ. അവിടെ ഇരിക്കുന്ന ലോക്കറിലെ പിൻ നമ്പർ കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യണം. 0 1 7 3. പിന്നെ അല്ലാതെ ക്യാഷ് എടുക്കുന്നു. അവിടുന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്ക് മെസ്സേജ് അയക്കുന്നു. നിങ്ങൾ എവിടെയാണുള്ളത് അവിടുന്ന് എസ്കേപ്പ് ആവുക. കാർ തിരിച്ച് ഹയാത്തിൽ പാർക്ക് ശേഷം നമ്മുടെ ഹോട്ടലിലേക്ക് തിരിച്ചു വരും. പണം പാക്ക് ചെയ്യുന്നു, പറക്കുന്നു. എനി ക്വസ്റ്റ്യൻസ്? ടുമോറോ ഈസ് എ ബിഗ് ഡേ. എല്ലാവരും പോയി ഇറങ്ങിക്കും. Surprise. You like it? No worries. അപ്പനി ഇത് എവിടെ കൊണ്ടുപോകണം? അത് പേടിക്കാതെ, ഞങ്ങളെ പുറകെ തന്നെ ഉണ്ട്. കാണുന്നില്ലോ. ആ ചെടി കൂടെ എടുത്തു.
ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവന്റെ വെള്ളത്താടിയും റോൾസ് റോയ്സ് കാറും ഇവനെയൊക്കെയാണ് മീറ്റൂരിൽ പിടിപ്പിക്കേണ്ടത്. മച്ചനെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ സ്ഥലം കണ്ടില്ലേ, ഇവിടെ ഒരുപാട് പേരൊന്നും കമ്മറ്റില്ലട്ടോ. നീ നോക്കി, ആ വീട്ടിലേക്ക് അര കിലോമീറ്റർ ഉണ്ട്. പിന്നെയാണ് അതിന്റെ അകത്ത് പോയി ഗാരേജ് കണ്ടുപിടിച്ച് കാറെടുത്ത് പുറത്തു കൊണ്ടുവന്ന്. ഇതൊന്നും നടക്കാൻ പോലട്ടാ. നീ പ്ലാൻ ഡ്രോപ്പ് ചെയ്തേ. മച്ചാനെ, മധു അതിനകത്തല്ലേ, വെറുതെ റിസ്ക് എടുക്കണ്ട. അവളോട് എങ്ങനെയെങ്കിലും പുറത്തേക്ക് വരാൻ പറ, നമുക്ക് എസ്കേപ്പ് ആയേക്കാം. क्या हुआ? कुछ नहीं. Have a seat. മച്ചാനെ, അവനൊരു ഗാങ്സ്റ്റർ ആണ്. ഇവിടെ അധികം നേരം നിൽക്കണം, സേഫ് അല്ല. ഇതിനിടയിൽ ഫോൺ എന്തിനാണ്? ഫോൺ ടാടാ. മച്ചാനെ, എങ്ങനെയെങ്കിലും മധുനോട് വരാൻ പറ, നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് എസ്കേപ്പ് ആവാം. അകത്ത് എന്താ നടക്കണം നമുക്ക് അറിയാൻ പാടില്ല. അവൻ നേരത്തെ ഒരുത്തരം കൊല്ലണം നമ്മൾ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. നമുക്കൊരു ഗെയിം കളിക്കാം. ഗെയിം? മച്ചാനെ, ഞാനിവിടെ സീരിയസ് ആയിട്ട് സംസാരിക്കാം. ഗെയിം കളിക്കാം. എന്തീ പറയണത്? ഈ കാറിന്റെ കീ ഹാക്ക് ചെയ്യുന്ന സമയത്ത് ഇത് മറ്റുള്ള കാർ പോലെയല്ല, വൺ ഓഫ് ദ മോസ്റ്റ് സോഫിസ്റ്റിക്കേറ്റഡ് കാർസ് ഇൻ ദ വേൾഡ്. അത് കണ്ടുപിടിക്കാൻ തന്നെ രണ്ടു ദിവസം എടുത്തു. ആ സമയത്ത് ഇതിനെപ്പറ്റി പഠിച്ചത്. ഈ കാറിന് ഒരു ഓട്ടോണസ് കേപ്പബിലിറ്റി ഉണ്ട്. എന്ന് വെച്ചാൽ എന്താ മച്ചാനെ? എന്ന് പറഞ്ഞാൽ കാറിന് കീ മാത്രമല്ല, കാറിന് ഹാക്ക് ചെയ്യാൻ പറ്റും. കാർ ഹാക്ക് ചെയ്യാൻ പറ്റുന്ന? ഇതിലൊരു ഓട്ടോ പൈലറ്റ് ഫീച്ചർ ഉണ്ട്, സോ ഇറ്റ്സ് പോസിബിൾ. കാറെടുക്കാൻ നമ്മൾ വിളിപ്പണ്ട ആവശ്യമില്ല, കാർ നമ്മൾ എടുത്തു വരും. എടുക്കടേ. ഹിരിക്കണ്ടോ മച്ചാനെ?
ഷട്ടർ അവിടെയാണ്. അച്ഛനെ കുഞ്ഞിരിക്കെ അയാൾ നോങ്ങണ്ട, ഇവിടെ കുഞ്ഞിരിക്കണം. തിൻ്റെ ഉള്ളതുകൊണ്ട് അറിയില്ലടാ. അള്ളക്കാഹക്കും അബുക്കാഹുക്കും തുറക്കൂ സീസി. അത് സിമ്പിൾ പരിപാടിയാണ്. നൈറ്റ് തന്നെ ചെക്ക് ചെയ്തു. കാറിന് ഷട്ടറിന് നടുവിൽ ഒരു സെൻസർ ഓപ്പറേഷൻ. കാറ് ചെന്ന് നിന്ന് ഷട്ടർ സിമ്പിൾ ആയിട്ട് ഓപ്പൺ ആവും. മച്ചാനെ, ഞാൻ നെറ്റിൽ വായിച്ച അങ്ങനെ തന്നെ എഴുതിയിരുന്നത്. ഡോണ്ട് വറി, ഐ ക്യാൻ ഫിക്സ് ദിസ്. എപ്പോഴും ഇങ്ങനത്തെ വലിയ ആൾക്കാരൊക്കെ അവരുടെ ഭാര്യമാരുടെ പേരിലായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഓ, എന്റെ ഭാര്യയുടെ പേരെന്താണ്? സ്മിത. യെസ്, ഇപ്പൊ തുറക്കണത് കണ്ടു. മച്ചാൻ, ഈ ഒടുക്കത്തെ കാശുകാരൊക്കെ ആരും വിശ്വസിക്കില്ല. എല്ലാം അവരുടെ പേരിൽ തന്നെ ആയിരിക്കും. അപ്പൊ അവന്റെ പേരെന്താണ്? സൂരജ്. യെസ്. അവനെയും വിശ്വാസമില്ല, അവന്റെ ഭാര്യയും വിശ്വാസമില്ല. മച്ചാനെ, വലിയ വലിയ ആൾക്കാരൊക്കെ ചിലപ്പോ സെറ്റപ്പിന്റെ പേരിലായിരിക്കും ചെയ്യണം. അവന്റെ സെറ്റപ്പ് ആരാണ്? ആ, നിന്റെ പെണ്ണ് മധു. ചുമ്മാ വർക്ക്ഔട്ട് ആവൂടാ. ലെറ്റ് മീ തിങ്ക്. ഒരു വഴിയുണ്ട്, ചുമ്മാ ട്രൈ ചെയ്യാ. ഇഫ് യു ലക്കി, വർക്ക്ഔട്ട് ആവും. ലോക്കായളിയാ, എന്തെങ്കിലും ചെയ്യ്. മധു, പറാ. എനിക്ക് സൂരജിന്റെ ഫോൺ അൺലോക്ക് ചെയ്യുന്ന പാറ്റേൺ വേണം. ഡിഡ് യു സേ സംതിങ്? No, this is amazing. I got this from Indonesia. Costed me 7 crores. Took a month for it to be shipped here, you know. Oh, exquisite piece. You can do this, Madhu. Just try. Come on. Selfie? Selfie? Yeah. Sure. Iske saath. Sure. മധു, ലിസൺ, ഏതെങ്കിലും ഇംഗ്ലീഷ് ആൽഫബറ്റ് ആണ് ചാൻസ് ഉള്ളൂ, അതെന്നോട് പറഞ്ഞാൽ മതി. ജസ്റ്റ് ഗിവ് മീ ദാറ്റ് ആൽഫബറ്റ്. ഇനി എന്തെങ്കിലും പറയാൻ പറ്റാത്ത പാറ്റേൺ ആണെങ്കിൽ അതിനൊരു വഴിയുണ്ട്. ആ പാറ്റേണുള്ള ഡോട്ട്സ് മൊബൈലിലെ ഡയൽ പാഡായിട്ട് മാച്ച് ചെയ്യും. ഫസ്റ്റ് ഡോട്ട് നമ്പർ 1, സെക്കൻഡ് ഡോട്ട് നമ്പർ 2, അതുപോലെ. Like that? Super, Madhu. You killed it. നീ പറഞ്ഞ കർച്ചട. ഇന്ത്യൻ കറൻസി ഇത് കൊടുത്താലാ? അതൊന്നും വേണ്ട, അതെപ്പോ പിൻവലിക്കുന്നു പറയാൻ പറ്റില്ല. ഇടുക്ക വെച്ചാൽ ടോളെങ്കിലും കൊടുത്താലാ? ഓക്കെ. Yeah.
Excuse me. Hold this. Adu, success. ഒരു 50 മിനിറ്റ് കൊണ്ട് നീ അഡ്ജസ്റ്റ് ചെയ്യും. You like this? Ishita, Hey. Ishita, are you okay? Acha, careful. നിങ്ങൾ പിന്നെ ബർമ തായ്ലാന്റ് ചക്ക 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 അടിച്ച് പൊളിക്കൂല നമ്മള്. അവിടെ എന്താ എന്താ വെച്ചാണ് ഫുള്ള് ട്രാഫിക് ഉണ്ടോ? ഇതാ ഡിസി പേരടാ മച്ച ആ പ്രതാപാടാ. എന്താ ചെയ്യാ?
അയാൾ എന്തിനാ ഇവിടെ വന്ന് ചെക്ക് ചെയ്യണത്? ഓക്കെ, ഇവിടുന്ന് 30-40 kilometers പോയ ഗാസിയാബാദ്. വല്ലാത്തൊരു പേടി. എന്തിനാ പേടിക്കുന്നത്? ഞാനില്ല. ഞാനും ഉണ്ട്. അച്ഛാ പോ. Bye, baby. എന്താടാ നിങ്ങള് സാർ ഇവിടെ? അവൾമാരെ പിടിക്കാനല്ല വന്നിരിക്കുന്നത്. നിന്നോട് ഞാൻ പറഞ്ഞില്ല സാർ അവൾമാരെ പിടിക്കുമെന്ന്? സൂപ്പർ സാർ, അടിപൊളിയാ സാറേ. കാറിന്റെ നമ്പർ നോട്ട് ചെയ്തിട്ടില്ല സാർ. സാർ പെട്ടെന്ന് ടോക്കിൽ വിളിച്ച് പറയാം, ഇവരീ സ്ട്രീറ്റ് വിട്ട് പോവാൻ പാടില്ല സാർ, അവരെങ്ങനെയെങ്കിലും പിടിക്കണമെന്ന്. ഏത് കാർ സാർ? എന്താ സാർ ആ രണ്ട് പെണ്ണുങ്ങള് ഇപ്പോഴൊരു കാർ കയറി പോയത് സാർ കണ്ടില്ലേ? സാറേ ആ വെള്ള കളർ കാർ സാർ. അവരോ സാർ അവിടെ സാർ. നിങ്ങൾ എങ്ങനെ അറിഞ്ഞത്? കണ്ടില്ലേ സാർ? DL1CW3554 White Innova. Am I right? അവരെ പിടിക്കാം. My ID is in the car. Hey, bye soon. I'm a cop. I need to check on somebody inside. This is a case. I'll come back soon, yeah. Sir, super, sir. Sir, I'm going to go police, sir. Best, sir. I'm going to go to the jail, sir. I'm going to go police, sir. Super. Hello? Where are you? Everything okay, right? No problem. All okay. Sit. Come here. Come here. Come here. അവിടെ തന്നെ ഇരുന്നോ ഒരു 2 minutes, അപ്പോഴേക്കും പോലീസ് എത്തിക്കോളും. ഏയ് നിങ്ങളൊക്കെ വലിയ ആൾക്കാരല്ലേ, ദില്ലി പോലീസ്, നാഷണൽ മീഡിയ, നല്ല ജോലി ആയിരിക്കും. സെറ്റ് വെറുതെ കളിക്കാതെ. മധു കളിയൊക്കെ കഴിഞ്ഞല്ലോ, ഗെയിം ഓവർ. സിമ്പിൾ മധു, നീയൊക്കെ ഞങ്ങളെ പ്രേമിക്കുന്നു നുണ പറഞ്ഞില്ലേ, ഞങ്ങളെ പറ്റിച്ചില്ലേ, അപ്പൊ ഞങ്ങൾക്ക് ദേഷ്യം വന്നു, ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഈഗോ വന്നു. നിങ്ങളെ തേടി പിടിച്ച് ഞങ്ങൾ അതേ നുണ തന്നെ നിങ്ങളോട് പറഞ്ഞു. ഞങ്ങളുടെ അടിച്ചോണ്ട് പോയ പണം നിങ്ങളെ വെച്ച് തന്നെ പലിശ അടക്കം തിരിച്ചെടുത്തു. ആണുങ്ങളെ ദൈവം പരീക്ഷിക്കും, പക്ഷെ കൈവിടില്ല. പെണ്ണുങ്ങൾക്ക് കൈ നിറച്ചു കൊടുക്കും, പക്ഷെ കൈവിടും. ഇപ്പൊ കണ്ടില്ലേ കൈവിട്ടത്? പക്ഷെ ഇനി ആരും വഞ്ചി. ഹേ മധു, ഇപ്പോഴും ആണുങ്ങൾക്ക് മാത്രം തേപ്പിട്ടിയാ പോരല്ലോ, ഇടയ്ക്ക് നീ കേട്ടൊരു തേപ്പാ കിട്ടണ്ടേ? അതല്ലേ എന്റെ ശരി. വർഷ ചെല്ലക്കുട്ടി, എന്താ മിണ്ടാതിരിക്കുന്നേ? ആപ്പ് വച്ചല്ലേ നിങ്ങക്ക്, പണി കിട്ടിയല്ലേ നിങ്ങക്ക്? എപ്പോഴും ദേഷ്യപ്പെട്ടൊരു നോട്ടം നോക്കൂലേ, ഇപ്പൊ എന്തെങ്കിലും ഒന്ന് പറയുന്നേ. ഇതിനിങ്ങനെ ദേഷ്യപ്പെടുന്ന എന്തിനാ? നമ്മൾ അടിച്ചെടുത്ത് മുഴുവൻ കാശുമില്ലേ ഞങ്ങളുടെ കയ്യിലുണ്ട്. ആ ബൈക്കില് ക്യാഷ് ഉണ്ടെന്ന് വിചാരിച്ച് വലിയ പ്ലാനിംഗ് ഒന്നും നിക്കണ്ടോ, അതില് പെട്രോൾ ഉണ്ടെന്ന് പോലും അറിയാൻ പാടില്ല. അപ്പൊ ഓക്കെ മധു, ടേക്ക് കെയർ. പോലീസ് വരാൻ സമയം. നിന്റെ ഈ നുണയൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും.
എന്തായാലും നാളെ ന്യൂസ് പേപ്പറിൽ ഫോട്ടോ വരുമല്ലോ, അതെടുത്ത് ഞാൻ സൂക്ഷിച്ചു വെച്ചോളാം. ഓക്കെ ബൈ ബൈ വർഷ ഡാർലിംഗ്. കെട്ടിപ്പിടിച്ചത് സൂപ്പർ ആയിരുന്നു കേട്ടോ. ഐ ലവ് യു. In India, we deserve this. നല്ല വിഷമമുണ്ടല്ലേ, എന്താന്നറിയില്ല, രക്ഷപ്പെടാൻ തോന്നില്ല. അച്ചോടാ, അത് നന്നായിട്ടൊന്ന് പേടിച്ചതുകൊണ്ടാ, സാരില്ല. ഞങ്ങളുടെ കയ്യിൽ പണമൊന്നുമില്ല, എല്ലാ ബൈക്കിൽ തന്നെ ഉള്ള. ഈ നിമിഷം നിങ്ങളോടൊന്ന് എസ്കേപ്പ് ആയാലും അതൊക്കെ നിങ്ങൾക്കുള്ളതാ. സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം ക്യാഷ് മതി, ഇല്ലെങ്കിൽ ആ ക്യാഷ് തന്നെ വേണ്ടെന്ന് തീരുമാനിച്ചേക്കുക. നമ്മളൊക്കെ ഇവിടുന്ന് കിട്ടുമല്ലോ മച്ചാനെ. നമ്മളെ പോലുള്ളവർക്ക് സിനിമയിൽ മാത്രം ഉണ്ടാവുള്ളൂ അല്ലേ. രണ്ടുപേരും നല്ല ഭാഗ്യം ചെയ്ത കുട്ടികളാ. ഇനി എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? ഓ, വൺ ടു ത്രീ പറയണോ? വൺ. ഞാൻ സ്നേഹിച്ചോട്ടെ. ഐ ലവ് യു മീര. സോറി. തന്റെ പേരിൽ ഒരു ചാർജ് ഷീറ്റ് ഫയലായിട്ടുണ്ട്. എന്തായി ചെയ്തിരിക്കുന്ന പ്രതാ? ഇറ്റ്സ് അൺബിലീവബിൾ. മാച്ച് ഫിക്സിംഗ് കേസിൽ ഒരു പ്രധാന പ്രതിയെ പിടിക്കാനല്ല താൻ ഡൽഹി വന്നത്. എന്നിട്ട് ഹോട്ടലിൽ സി ബി ഐ സെർച്ച് നടത്തുമ്പോ അത് വിട്ടിട്ട് എയർപോർട്ടിൽ പോയി സെക്യൂരിറ്റി ബ്രേക്ക് ചെയ്ത്. എന്തൊക്കെയത് പ്രതാപ്? സർ, ദേ ആഫ്റ്റർ ഓൾ സസ്പെക്ട്. നമ്മുടെ ജോലിയല്ലേ സർ, എവറി ലീഡ് ഈസ് ഇമ്പോർട്ടന്റ് സർ. സ്റ്റോപ്പ് ഇറ്റ് പ്രതാപ്. ഡിപ്പാർട്ട്മെന്റിൽ കേസിനെ കുറിച്ച് പറഞ്ഞു. ആഫ്റ്റർ ഓൾ ചീറ്റിംഗ് കേസ് ഇത്. 5 ലക്ഷം 10 ലക്ഷം പറ്റിച്ചത്. തന്റെ പേരിൽ ഒരു കേസ് വരെ തരത്തി ഇതുകൊണ്ട് എത്തിക്കാൻ. ആ കേസിൽ തനിക്ക് എന്താ ഇത്ര ഇൻട്രസ്റ്റ്? ഒരു റെസ്പോൺസിബിൾ ഓഫീസർ ഇങ്ങനെയൊക്കെയാണോ ബിഹേവ് ചെയ്യേണ്ടത്? എന്ത് പറ്റി പ്രതാപ്? Really? Wow. നിനക്ക് നന്നായി ചേരുന്നുണ്ട്, ഇഷ്ടായോ? Do you like it? I love it. അത് കണ്ടപ്പോഴേ നിന്നെ എനിക്ക് ഓർമ്മ വന്നു, അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത്. For you. It will always remind me of you. That's so sweet. Thank you so much. Bloody hell, you make me feel like eating your old. Not fair. Thing suits you, necklace, everything. Thank you. Yeah. Just see. ഞാൻ പറയാലോ, സുന്ദരിയാ നീ. ഇവിടെ ഒരാളിലും ഞാൻ ഈ സൗന്ദര്യം കണ്ടിട്ടില്ല. നോ, ഐ മീൻ ദാറ്റ്. ആൻഡ് ഐ തിങ്ക് ഐ മീൻ നെവർ മൈൻഡ്, ഫോർഗെറ്റ് ഇറ്റ്. ഓക്കെ. I mean, it's really hot. Is it? അങ്ങനെയൊന്നും തോന്നില്ലല്ലോ. ഇതില് നിറയെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്, മീഡിയ പ്രഷർ വേറെ. സോറി പ്രതാപ്, ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു ഹെൽപ്പും ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ചെയ്ത് താനേ ഇത് ഊരാ നോക്ക് സർ. क्या हो रहा है ये साले लोग मेरे घर के अंदर? क्या ये सर? इनके कैप में इंफ्रारेड लाइट लगी हुई है जो किसी सीसीटीवी कैमरा चिट करने का एक तरीका है सर. हर एक गाड़ी को चेक करने का ऑफिशियल ऑर्डर भिजवा दिया है. आपका पैसा दिल्ली से बाहर नहीं जा सकता.
വിസ ഡോക്യുമെന്റ്സ് എല്ലാം പക്കാ റെഡി. ഇന്ന് നമ്മൾ രണ്ടു ദിവസം കൂടി തായ്ലൻഡിൽ ഉണ്ടാവും. ഇവിടെ നേരെ കോസ്മോ പെസഫിക്കിൽ ആവും. ഓ ഡൂഡ് ഇവിടെ എന്തെല്ലാം ഡൂയിങ് മച്ചാ. $10 അല്ലേ, എനിത്തിങ് ഈസ് പോസിബിൾ. ഓ തായ്ലൻഡിൽ പോയിട്ട് ഡെയിലി സാൻഡ്വിച്ച് സാൻഡ്വിച്ച് കഴിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് ഡയറ്റ് ആണല്ലോ. എന്നെ ഒരിക്കലും മറക്കില്ല. എന്റെ പേര്, എന്റെ പേര് മധു എന്നല്ല, തേൻമൊഴി. തേൻമൊഴിയാ? സോറി, ഞാൻ നേരത്തെ പറയണമെന്ന് വിചാരിച്ചതാ. പോടി, നിന്നെ പറ്റി എനിക്കറിയില്ലേ. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമോളെ. അത് വിടുവച്ചാണേ. ഇവളുടെ പേര് കേട്ടില്ലേ, തേൻമുടി എന്ന്. ഇവളെ പേരല്ലേ. I feel like flying in the sky. I feel like flying in the sky. Oh, oh, oh. I feel like flying in the sky. I feel like flying in the sky. Oh, oh, oh. Aagasham parava pol njan indu parakayal aananda chiragumai vaava ee inakili malarani manathuna vaayuna nerathida போர்க்களம் போல் வாழ்க்கையின் நொடிகள் ஏன் கனவுகள் எல்லாம் மௌனமாய் போனதே. காலம் முன் நண்பனாய் மாறுமே, வாழ்வின் நீளம் போக இன்பம் 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 தானே.